യെസ് ആദർശ്, ആദർശ്, പിന്നെ രാമൻ, ശ്രീരാമചന്ദ്രൻ ഹിന്ദുക്കളുടെ മാത്രമല്ല, ഭാരതീയരുടെ മാത്രമല്ല, ഇപ്പോൾ ലോകത്തിലുള്ള എല്ലാവരുടെയുമാണ്. ആ രീതിയിലുള്ള ഒരു വലിയൊരു പ്രൊജക്ഷൻ, ഒരു ആക്സെപ്റ്റൻസ് ലോക ജനതയുടെ ഇടയിൽ കിട്ടാൻ പാകത്തിലുള്ള എല്ലാ സജ്ജീകരണങ്ങളും ഇപ്പോൾ അയോധ്യയിൽ ഒരുക്കിയിരിക്കുകയാണ് അല്ലേ? ആ രീതിയിൽ തന്നെയല്ലേ അതിനെ കാണേണ്ടത്? ഒരു ആഗോള തീർത്ഥാടന കേന്ദ്രമായി അയോധ്യ മാറുകയല്ലേ? ഇപ്പോൾ നേരത്തെ നമ്മുടെ പ്രതിനിധി, അയോധ്യയിലുള്ള പ്രതിനിധി ഗൗതം അനന്തനാരായണൻ പറഞ്ഞത്, 2014 എലക്ഷൻ റിപ്പോർട്ട് ചെയ്യാൻ പോയ സമയത്ത് ഇപ്പോൾ നിൽക്കുന്ന ആ രാംപത്ത് അവിടെ ഒരു മെഴുകുതിരി വെട്ടം പോലും ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. മാറ്റങ്ങൾ വരുന്നു. ഈ അയോധ്യയുടെ ഈ ഒരു ഒരു മാറ്റം, പരിണാമം, അതിനെ എങ്ങനെയാണ് കാണുന്നത് ആദർശ്? ആദേശ് കേൾക്കാമോ? മ്യൂട്ട് ഓഫ് ചെയ്യണം. ഒന്ന് അൺമ്യൂട്ട് ചെയ്യൂ പ്ലീസ്. എനിക്ക് കേൾക്കാം. പറഞ്ഞോളൂ. അതായത് ഈ അയോധ്യ ഭാരതത്തിനെ സംബന്ധിച്ച് വലിയൊരു മാറ്റം, മുന്നേറ്റം തന്നെയാണ് കൊണ്ടുവരാൻ പോകുന്നത്. നമ്മൾ ആദ്യം ആലോചിക്കേണ്ടത് ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം എന്ന് പറയുന്നത് ഒരു മതത്തിനെ മതമില്ലാത്ത ഒരു കാഴ്ചപ്പാടല്ല ഇന്ത്യൻ മോഡൽ ഓഫ് സെക്യുലറിസം വിഭാഗം ചെയ്യുന്നത്. ഇപ്പൊ നമ്മള് ഈ ശ്രീരാമ ഭഗവാനെ സംബന്ധിച്ച് അദ്ദേഹം ഭാരതത്തിന്റെ മാത്രം ഒരു ഭൂമികയിലുള്ള ഒരു വ്യക്തിത്വമായിട്ട് ഞാൻ കരുതുന്നില്ല. കാരണം ഇന്ന് നമ്മൾ ഭാരതത്തിന്റെ പുറത്തുള്ള പല രാഷ്ട്രങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ, നമുക്ക് ഏറ്റവും അടുത്ത് അറിയുന്ന ഒരു ഭാരതത്തോട് തൊട്ട് കിടക്കുന്ന ആസിയാൻ രാജ്യങ്ങളിലെ പ്രമുഖ ഇതായ തായ്ലൻഡ്, കംബോഡിയ, വിയറ്റ്നാം, ലാവോസ്, പിന്നെ ഈവൻ മലേഷ്യ വരെ, ഈവൻ മലേഷ്യയെ സംബന്ധിച്ച് മലൈ ഭാഷയിലടക്കം എഴുതപ്പെട്ട ഒരു മഹാകാവ്യമാണ് രാമായണം എന്ന് പറയുന്നത്. അപ്പോ ഈ രാമായണത്തിന്റെ ഭൂമിക എന്ന് പറയുന്നത് ഭാരതത്തിന്റെ അല്ലെങ്കിൽ അയോധ്യയുടെ ആ ചെറിയൊരു മണ്ഡലത്തിൽ ഒതുങ്ങി വെക്കേണ്ട ഒരു ഭൂമിക അല്ല എന്ന്. തീർച്ചയായും അത്രയും വലിയൊരു ഭൂമികയെ സംബന്ധിച്ച് അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾ അവിടെ എന്തായാലും വരും. ലോകരാഷ്ട്രങ്ങൾ എല്ലാം തന്നെ, ലോകരാജ്യങ്ങളിലെ എല്ലാവരും ശ്രീരാമ ഭഗവാനെ സ്നേഹിക്കുന്ന എല്ലാവരും, അല്ലെങ്കിൽ രാമായണ കാവ്യം പഠിച്ച, ഭാരതത്തെ സംബന്ധിച്ച് ഏറ്റവും അത്യുന്നതയിൽ നിൽക്കുന്ന ഒരു മഹാകാവ്യം തന്നെയാണ് രാമായണം. അതുപോലെ തന്നെ തായ്ലൻഡിനെ സംബന്ധിച്ച് ഇന്നും അവിടുത്തെ മഹാരാജാവിനെ അറിയപ്പെടുന്നത് രാമൻ എന്നാണ്. അദ്ദേഹം ശ്രീരാമ ഭഗവാന്റെ ഈ തലമുറയായിട്ടാണ് അവരിന്നും കാണുന്നത്. അപ്പം ജാവ, ഇന്തോനേഷ്യയിലെ ജാവ, ഈ ഇത്തരം രാജ്യങ്ങളിലൊക്കെ തന്നെ ഈ ശ്രീരാമ ഭഗവാന് വലിയൊരു സ്വീകാര്യതയുണ്ട്. ഈ സ്വീകാര്യത തന്നെ അതിനനുസരിച്ചുള്ളൊരു ഇത് ഈ മറ്റു രാഷ്ട്രങ്ങളിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു വികസന പ്രവർത്തനങ്ങൾ തീർച്ചയായും സാധിക്കുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതിന്റെ ഒരു തുടക്കം മാത്രമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഇനി ഒരുപാട് ഒട്ടനവധി കാര്യങ്ങൾ അയോധ്യയിൽ നമ്മൾ കാണാനിരിക്കുന്നതേ ഉള്ളൂ. സിനിമയ്ക്ക് മുന്നേ ഒരു ട്രെയിലർ കാണുമല്ലോ, ആ ട്രെയിലർ മാത്രമാണ് ഇന്ന് കണ്ടത്. 22 ശേഷം അവിടെ എനിക്ക് തോന്നുന്നു ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഒരു മഹാനഗരമായിട്ട് തന്നെ അയോധ്യ, അല്ലെങ്കിൽ ഒരു ബൗദ്ധിക നഗരമായിട്ട് തന്നെ അയോധ്യ മാറുന്നത് വരും വർഷങ്ങളിൽ വരും ഇതിൽ നമുക്ക് കാണാവുന്ന തീർച്ചയായും കാണാവുന്നത് തന്നെയാണ്. ഈ സാദർശ, കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച സമയത്ത് കെ നായർ എന്ന ഒരു വ്യക്തിയെ കുറിച്ച് ചില പരാമർശങ്ങൾ താങ്കളുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. അയോധ്യ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുമ്പോൾ ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമാകുന്നു, ആ ഒരു ഒരു പശ്ചാത്തലത്തിൽ കെ നായർ എന്ന മലയാളിയെക്കുറിച്ച് എത്ര പേർക്കറിയാം എന്നെനിക്ക് അറിയില്ല. പക്ഷേ അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ അനുസ്മരിക്കേണ്ട ഒരു സമയം കൂടിയല്ലേ ഇത്? തീർച്ചയായും. കാരണം ഒരു പക്ഷേ കേരളീയരെ സംബന്ധിച്ച് ഇന്ന് ഒരു അഭിമാന നിമിഷം കൂടിയാണ്. ഈ രാംലല്ല ഇത് നടക്കുന്ന സമയത്ത് നമ്മള് ഒരുപാട് പിന്നെ അഭിമാനിക്കേണ്ട ഒരു മുഹൂർത്തം തന്നെയാണ്. കാരണം ഇത് ഒരു കെ തുടങ്ങി മറ്റൊരു കെ അവസാനിച്ച ഒരു കഥയാണ്, ഒരു ചരിത്രമാണ് ഈ രാമക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ അയോധ്യയെ സംബന്ധിച്ച് നമുക്ക് പറയാനുള്ളത്. കാരണം ആദ്യം ഇത് കെ നായർ സാറിൽ തുടങ്ങി, പിന്നെ കെ മുഹമ്മദ് സാറിൽ അവസാനിച്ചു. അതാണ് ഇത് ഇതിന്റെ ഒരു ഒരു ഫുൾ പിക്ചർ എടുത്ത് നോക്കുകയാണെങ്കിൽ. കാരണം കെ നായരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ആലപ്പുഴക്കാരനായിരുന്നു, അദ്ദേഹം ഇന്ത്യൻ സിവിൽ സർവീസിൽ ഉദ്യോഗസ്ഥനായിരുന്നു.
അപ്പോ ഇദ്ദേഹം പിന്നെ ആലപ്പുഴയിൽ പഠിച്ച് പിന്നീട് പ്രാഥമിക വിദ്യാഭ്യാസം ആലപ്പുഴയിൽ കഴിഞ്ഞു. അതിനുശേഷം അദ്ദേഹത്തിന്റെ കോളേജ് അലിഗഡിലും പിന്നെ ലണ്ടനിലും ഒക്കെ കഴിഞ്ഞ് ഇന്ത്യൻ സിവിൽ സർവീസിൽ ജോയിൻ ചെയ്തൊരു ഉദ്യോഗസ്ഥനായിരുന്നു കെ കെ നായർ. അപ്പൊ അദ്ദേഹം പിന്നെ അവിടുത്തെ മജിസ്ട്രേറ്റ് ആയിരുന്നു അയോധ്യ, അയോധ്യ ഉൾപ്പെടുന്ന പ്രദേശത്തെ. അന്ന് ഈ പറയുന്ന പോലെ 1947 ആ ഒരു കാലഘട്ടത്തില് ഒരുപാട് പിന്നോക്കം നിൽക്കുന്ന ഒരു സ്ഥലം തന്നെയായിരുന്നു അയോധ്യ. അപ്പോ ആ ആ സ്ഥലത്തെ ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റ് ആയിരുന്നു ഈ പറയുന്ന കെ കെ നായർ സർ. ഈ നായർ സാറെ സംബന്ധിച്ച് എത്ര പേർ എത്ര മലയാളികളായിട്ട് പോകും, പക്ഷെ നമ്മള് പിന്നെ ആർക്കും തന്നെ അത്ര ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ സാധ്യതയില്ല. ഇദ്ദേഹം പിന്നെ രാമക്ഷേത്രത്തിനായി 1947-48 കാലഘട്ടത്തിൽ തന്നെ അവിടെ രാമക്ഷേത്രം വേണമെന്ന് വാദിച്ച ഒരു വ്യക്തിയാണ്. അതും ഒരു മലയാളി. നമ്മളെ സംബന്ധിച്ച് അത് അഭിമാനത്തിന്റെ ഒരു ഒരു വലിയൊരു ഇത് കൂടി ഉണ്ട് അതില്. അപ്പോ ആ സമയത്ത് അത് നടന്നില്ല, കാരണം ആ സമയത്ത് പിന്നെ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അന്ന് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയായ ജവഹർലാൽ നെഹ്റു ഇതിനെ ചില ഒബ്ജക്ഷൻസ് വെക്കുകയും അതിനെ ചരിത്രത്തിലെ ചില രേഖകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ അത്തരം കാര്യങ്ങൾ നടക്കും. ഒടുവിൽ ഇദ്ദേഹം മനസ്സും എടുത്തിട്ട് 1952 ആവുമ്പോൾ ഇദ്ദേഹം സ്വയം വിരമിക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ സിവിൽ സർവീസിൽ നിന്ന്. 1952 വിരമിച്ചു. വിരമിച്ച ഏകദേശം ആ കാലഘട്ടത്തിൽ തന്നെ ജനസംഘ്, ഭാരതീയ ജനസംഘ് ഡോക്ടർ ശ്യാമപ്രസാദ് മുഖർജിയുടെ നേതൃത്വത്തിൽ ഫോം ചെയ്യുകയും ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രവേശനം, ഇദ്ദേഹം ഒരു വക്കീൽ കൂടിയായിരുന്നു, ബാരിസ്റ്റർ കൂടിയായിരുന്നു, ലണ്ടനിൽ നിന്ന് ബാരിസ്റ്റർ ഇൻ ലോ കൂടിയായിരുന്നു. അപ്പം ഇദ്ദേഹം അദ്ദേഹത്തിന്റെ വക്കീൽ ജീവിതം ആരംഭിച്ചു. തുടർന്ന് പിന്നെ അവിടെ ഉണ്ടായ നിർദ്ദേശമായ ഒരുപാട് കുടുംബങ്ങൾക്ക്, ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടി ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കഴിവുകൾ പരമാവധി ഉപയോഗിച്ചു. ആ ജനസംഘത്തിന്റെ പ്രവർത്തനവും ഇദ്ദേഹം അതിനോടൊപ്പം തന്നെ തുടർന്ന് കൊണ്ടുപോവുകയും ചെയ്തു. അങ്ങനെ ഇദ്ദേഹം പിന്നെ അവിടുത്തെ യു പി ലോയേഴ്സ് അസോസിയേഷനിലേക്ക് പ്രസിഡന്റ് ആവുന്നു. യു പി ബാർ, ഉത്തർപ്രദേശ് ബാർ അസോസിയേഷനിലെ പിന്നെ മെമ്പർ ആവുന്നു. അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഇദ്ദേഹം രാഷ്ട്രീയമായിട്ട് ഒരുപാട് ജനസംഘത്തിന്റെ പ്രവർത്തനങ്ങൾ ഇൻവോൾവ് ചെയ്തു. അത് മാത്രമല്ല, ഇദ്ദേഹം ഇദ്ദേഹത്തിന്റെ കൂടെ ഇദ്ദേഹത്തിന്റെ ഭാര്യയും ശകുന്തള നായർ, ശ്രീമതി ശകുന്തള നായർ, ഇവരും ഇദ്ദേഹത്തിന്റെ ഈ ജനസംഘ പ്രവർത്തനങ്ങളിൽ വളരെ സക്രിയമായി തന്നെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുകയും ചെയ്തു. അതിനുശേഷം പിന്നെ 1967 ഇദ്ദേഹം ഇന്ത്യൻ പാർലമെന്റിലേക്ക് തെരഞ്ഞെടുത്തു. 1967 നമ്മൾ ആലോചിക്കേണ്ട, ആ ഒരു കാലഘട്ടത്തിന് ജനസംഘത്തിന് വരുന്നില്ല എന്നാവുന്ന, അന്ന് ഏകദേശം 35 MP ഭാരതീയ ജനസംഘത്തിനെ സംബന്ധിച്ച്. കാരണം അന്ന് പിന്നെ തീർച്ചയായും 250 മെമ്പേഴ്സ് പിന്നെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്നായിരുന്നു. പിന്നീട് പ്രധാന കക്ഷിയായി മാറിയ സ്വതന്ത്ര പാർട്ടിയായിരുന്നു. സ്വതന്ത്ര പാർട്ടിക്ക് അന്ന് 40-42 MP. അതിനുശേഷമാണ് ജനസംഘ ഉണ്ടായത്. പിന്നെ കമ്മ്യൂണിസ്റ്റ് കക്ഷികളും അങ്ങനെ കുറെ കാര്യങ്ങളും കുറെ കക്ഷികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ഈ വ്യക്തി അദ്ദേഹം ലോക്സഭയിൽ എത്തുകയും ലോക്സഭയിൽ ഇദ്ദേഹം പിന്നെ വാജ്പേയി, ബാലരാജ് മദോക്ക് തുടങ്ങിയ പ്രഗത്ഭരായ ജനസംഘത്തിന്റെ സാമാജിക സാമാജികരോടൊപ്പം പ്രവർത്തിക്കുകയും ചെയ്ത ഒരു മലയാളി. നമ്മളെപ്പോഴും പറയാറുണ്ട് പിന്നെ മലയാളികള് പിന്നെ ഈ ഹിന്ദുത്വ അല്ലെങ്കിൽ ഹിന്ദു മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് മലയാളികൾ അധികം ഒന്നും ഇല്ലായിട്ട് വടക്കേ ഇന്ത്യൻ ഇതിലുണ്ടാവുന്ന ഒരു പ്രക്രിയയാണ് ഇത്, തെക്കേന്ത്യയിൽ ഇതിന് സാഹചര്യം ഇല്ല അല്ലെങ്കിൽ സാന്നിധ്യം ഇല്ല എന്നൊക്കെ നമ്മൾ പറയുന്നു. പക്ഷെ നമ്മളെപ്പോഴും അറിയേണ്ടത് ഇത്രയും പ്രഗത്ഭരായ സാമാജികരോടൊപ്പം പ്രവർത്തിച്ച ഒരു വ്യക്തി ഈ ജനസംഘത്തിന്റെ പ്രാരംഭഘട്ടത്തിൽ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ടിരുന്ന ഒരു വ്യക്തി ഒരു മലയാളിയാണ്, ഒരു ആലപ്പുഴക്കാരനാണ്. അപ്പൊ ഇതൊക്കെ നമ്മൾ അറിയേണ്ട, അല്ലെങ്കിൽ നമ്മള് പിന്നെ ഇനിയത്തെ തലമുറ അറിയേണ്ട ചില ചരിത്രത്തിന്റെ കാര്യങ്ങളൂടെയാണ്. ലോക്സഭയിലാണെങ്കിൽ അദ്ദേഹത്തിന്റെ പെർഫോമൻസ് വളരെ മികച്ചായിരുന്നു. ഇനി വേറൊരു കൗതുകരമായിട്ടുള്ള കാര്യം, ഭാര്യയും ഭർത്താവും രണ്ടുപേരും ഒരേ ടേമിൽ തന്നെയാണ് ലോക്സഭയിലേക്ക് എത്തിയിരുന്നത് എന്നാണ്. 1967 കാലഘട്ടത്തിൽ അന്ന് ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ആയിരുന്നു. ഭാര്യയും ശകുന്തള നായരും പിന്നെ ശ്രീ കെ കെ നായരും രണ്ടുപേരും ലോക്സഭയിൽ എത്തി എന്നുള്ളത് തന്നെ വളരെ ചുരുക്കം ചില ആളുകൾ മാത്രമേ അത്തരത്തിലുള്ള ലോക്സഭയിലെ പ്രതിനിധാനം ചെയ്തതായിട്ട് നമുക്ക് രേഖകളിലുള്ളൂ. അപ്പൊ ആ ലോക്സഭയിൽ ഉടനീളം ഇദ്ദേഹം പിന്നെ അതിശക്തമായിട്ട് സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾക്കെതിരെ വാദിക്കുകയും അങ്ങനെ പല കാര്യങ്ങളും ചെയ്തൊരു വ്യക്തിയാണ്. അപ്പൊ അന്ന് ആ കെ കെ നായർ സാർ തുടങ്ങി. അത് അവസാനമായിട്ട് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്, കെ കെ മുഹമ്മദ് സാർ എന്ന് പറയുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ അന്ന് നോർത്തേൺ സോൺ ഡയറക്ടർ ജനറലിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനമായിട്ടാണ് അയോധ്യ വിധി വരുന്നത്. അപ്പൊ എല്ലാ തലത്തിലും മലയാളികൾ ഉള്ളത് ഈ രാമക്ഷേത്ര നിർമ്മാണം അല്ലെങ്കിൽ രാമക്ഷേത്ര മൂവ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട്
മലയാളികൾ ഉണ്ട്, മലയാളികൾ തന്നെയാണ് അതിലെ പിന്നെ ഇതും സെന്റർ ആയിട്ട് ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് ചരിത്രത്തിൽ ഇല്ലാതായി പോയ ഒരു കാര്യം കൂടിയാണ്. അത് വളരെ വിഷമമുള്ള കാര്യമാണ്. ചരിത്രത്തിൽ നിന്ന് എങ്ങനെ പോയി എന്ന് എനിക്കറിയില്ല. പക്ഷെ എന്തിരുന്നാലും ഇതൊക്കെ നമ്മൾ ഇനിയത്തെ ജനറേഷനെങ്കിലും പറഞ്ഞു കൊടുക്കേണ്ട ചരിത്രത്തിലെ ചില വസ്തുതകളാണ്. ആ ഒരു കാര്യത്തിൽ ഈ ഒരു ദിവസം വളരെ പ്രാധാന്യം അർഹിക്കുന്നതായിട്ട് എനിക്ക് തോന്നുന്നു. യെസ്, കെ കെ നായരെ അനുസ്മരിച്ചതിന് നന്ദി. ആദർശ ശ്രീ എ സജീവൻ, അയോധ്യയുടെ ചരിത്രം തന്നെ തിരുത്തി കുറിക്കപ്പെടുകയല്ലേ അല്ലേ? തീർച്ചയായിട്ടും അയോധ്യയുടെ ചരിത്രത്തിൽ മാറ്റം വരും. സ്വാഭാവികമായിട്ടും നേരത്തെ എല്ലാവരും പറഞ്ഞ പോലെ തന്നെ നേരത്തെ തീർത്തും അപ്രസക്തമായിരുന്ന, അധികം വികസനമില്ലാതിരുന്ന അയോധ്യയിലേക്ക് വലിയ വികസനമാണ് വരുന്നത്. നമ്മുടെ പ്രധാനമന്ത്രി പറഞ്ഞ പോലെ തന്നെ രണ്ട് രീതിയിലാണ് വികസനം വരും. സാധാരണ രീതിയിൽ ഇപ്പം നമ്മൾ ഏത് ഇതാണെങ്കിലും ഒന്നിൽ വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്ഥലമോ അല്ലെങ്കിൽ ഒരു 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 സ്ഥാപനമോ, ആ സ്ഥാപനം പലപ്പോഴും ജനങ്ങളുടെ ആ ശ്രദ്ധയെ ആകർഷിച്ച് അവിടേക്ക് ആളുകൾ പോകും. ഉദാഹരണം നമ്മുടെ താജ്മഹൽ. താജ്മഹല് സാധാരണഗതിയിൽ അതൊരു ഖബർ മാത്രമാണ്. അങ്ങനെ ഒരു ഖബറിൽ ആളുകൾ സാധാരണ പോകണമെന്ന് രണ്ട് പോകണമില്ല, ഒരു ഖബർ സിയാറത്ത് നടത്തും. മുസ്ലിങ്ങളൊക്കെ ആണ് ഖബർ സിയാറത്ത് പറയും. അതിനൊക്കെ പോകുന്ന ആളുകളല്ലാതെ പോവില്ലല്ലോ. പക്ഷെ അവിടെ പോകുന്നതിന് പിന്നെ രണ്ട് കാര്യമുണ്ട്. ഒന്ന്, അതിന്റെ ഒരു മനോഹാരിത, ആ കെട്ടിടത്തിന്റെ മനോഹാരിത. രണ്ടാമത്തേത്, അത് ഈ ലോകാത്ഭുതങ്ങളിൽ ഒന്നെന്ന രൂപത്തിൽ പ്രകീർത്തിക്കപ്പെട്ട ഒന്നാണ്. പിന്നെ ഒരു വലിയ സ്നേഹത്തിന്റെ, പ്രേമത്തിന്റെ ഇത്. അതുകൊണ്ടൊക്കെയാണ് വലിയ ഏറ്റവും കൂടുതൽ ഇന്ത്യക്ക് ഒരു പക്ഷെ നല്ലൊരു തരത്തിൽ വരുമാനം ഉണ്ടാകുന്ന ഒരു സ്ഥലമായിട്ട് മാറി. പ്രധാനമന്ത്രി പറഞ്ഞ വളരെ ശരിയാണ്. കാരണം ഈ അയോധ്യയിലെ രാമക്ഷേത്രം എന്ന് പറയുന്നത് രണ്ട് കാര്യമുണ്ട് അവിടെ പിന്നെ വലിയൊരു സംഭവമായിട്ട് മാറുക. ഒന്ന്, അത് ഒരു പ്ലേസ് ഓഫ് പിൽഗ്രിമേജ് എന്നുള്ള രീതി, അത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ്. ഒരുപക്ഷെ എനിക്ക് തോന്നി ഇത്രയും കാലത്തെ വിവാദങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് ഓരോരുത്തർക്കും തോന്നും ഒരു ഹിന്ദുക്കൾക്ക് ആവണമെന്ന് പോലില്ല, അവിശ്വാസികൾക്കും മറ്റുള്ള ആൾക്കൊക്കെ തോന്നും ഒന്ന് പോയി കാണണം എന്ന്. അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. അവിടെ അവിടേക്ക് ആ രീതിയിൽ തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളുടെ എണ്ണം ശക്തമായിട്ടുണ്ട്. കാരണം ഇപ്പോൾ തന്നെ പറഞ്ഞു കേൾക്കുന്നതനുസരിച്ച് ബോംബെയിൽ നിന്നും ദിവസം എത്ര ട്രെയിൻ, ഓരോ മണ്ഡലങ്ങളിൽ നിന്നും ട്രെയിൻ അവിടേക്ക് പോകുന്നതിനെ കുറിച്ചുള്ള കാര്യ വാർത്തകളൊക്കെ വരുന്നത് സ്വാഭാവികമായിട്ടും ആളുകൾ പോകും. അപ്പൊ എന്നോട് ചോദിച്ചാൽ എനിക്ക് പോയി കാണണം. കാരണം നമ്മൾ കാണാത്ത ഇതുവരെ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇത്രയും കാലം വാർത്തയിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു സംഭവം. രണ്ടാമത്തെ കാര്യം, പ്രധാനമന്ത്രി പറഞ്ഞ പോലെ അതൊരു പിന്നെ വിനോദ സഞ്ചാര ടൂറിസത്തിന്റെ പ്ലേസ് ഓഫ് ടൂറിസം ആണ്, ടൂറിസം പോയിന്റ് ആയിട്ട് കൂടി തന്നെ കാണുന്നത്. കാരണം ആളുകൾ പല സ്ഥലത്തേക്കും പോകും. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ കൊണ്ട് തന്നെ അവിടെ വികസനം സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന കാര്യത്തിൽ സംശയമില്ല. അത് ആ രീതിയിൽ വലിയ എന്താണ്, അടുത്ത കാലത്ത് ഇനി ആളുകൾ ടൂറിസ്റ്റുകളാണെങ്കിലും അതെല്ലാം പിൽഗ്രിമേജിന് പോകുന്ന, തീർത്ഥാടനത്തിന് പോകുന്ന ആളുകളാണെങ്കിലൊക്കെ നന്നായിട്ട് പോകുന്ന സ്ഥലം, ഏറ്റവും കൂടുതൽ പോകുന്ന വാരാണസിയിൽ പോകുന്ന പോലെയോ മറ്റെവിടെയെങ്കിലും പോകുന്നതിനേക്കാൾ കൂടുതൽ പോവാൻ സാധ്യതയുള്ള സ്ഥലം ഇവിടെ തന്നെ അയോധ്യയായിരിക്കും. അതിന് പോകുന്ന ഒന്നാമത്തെ ആ സ്ട്രക്ചർ, പുതുതായിട്ടുള്ള സ്ട്രക്ചർ, അതിനെ കുറിച്ചുള്ള കേൾക്കുന്ന ഓരോരോ ഇതും നമുക്ക് അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ളതാണ്. അതിന് ആദ്യത്തെ സ്റ്റേജ് ആയിട്ടുള്ള അപ്പോൾ തന്നെ അത്ഭുതം തോന്നുന്ന രൂപത്തിലുള്ള സൗകര്യങ്ങളാണ്, ഇതൊക്കെ ഉണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും അതുണ്ടാകും. ഈ ഭക്തരെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ, രാമൻ എന്ന് പറയുന്നത് ഇന്ത്യയിൽ നല്ല ശതമാനം ഹിന്ദുക്കളുടെ മനസ്സിൽ ഒരു വലിയ വികാരമാണ്, സംശയമില്ല. ഭക്തർക്കൊരു ആ രീതിയിൽ ഒന്നുണ്ട്. മറ്റുള്ള രീതി ആളുകൾക്കാണെങ്കിലും ഈ തരത്തിൽ അവർക്ക് ഒരുപക്ഷെ ആ സ്ഥലത്തിന്റെ കൗതുകം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിന്റെ സൗകര്യം വെച്ചുകൊണ്ടോ ക്ഷേത്രത്തിന്റെ സൗകര്യം വെച്ചോ ആ അത്ഭുതം വെച്ചുകൊണ്ടോ അല്ലെങ്കിൽ ഒരു ഒരു എന്താണ് ടൂറിസം സ്പോട്ട് എന്നുള്ളതിലേക്കൊക്കെ ആളുകൾ പോകും. എന്നാലും ഈ ഇപ്പൊ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ പ്രസക്തമാണ്. ഇനി അങ്ങോട്ടേക്ക് ഇന്ത്യയിലെ ഒരു എന്താണ് മൈൽ സ്റ്റോണിൽ എടുത്താൽ ഒരു മൈൽ സ്റ്റോൺ ആണ്, അതിൽ സംശയമില്ല. നമ്മളിപ്പോ രാഷ്ട്രീയം വിധത്തിൽ എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലെയല്ലോ. അതൊരു ഇത് രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനം എന്ന് പറയുന്നത് അവിടേക്ക് ഭക്തർക്കായാലും സഞ്ചാരികൾക്കായാലും ഒക്കെ തുറന്നു കൊടുക്കുന്നതോട് കൂടിയിട്ട് വലിയ ഈ ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു വലിയ നാഴികക്കല്ല് തന്നെയാണ്. അത് രാമക്ഷേത്രത്തിന്റെ നിർമ്മാണത്തിന് മുമ്പുള്ള സംഭവവും അതിനുശേഷമുള്ള സംഗതികളൊക്കെ വരെ ആയിരിക്കും. ഇതുവരെ ഉണ്ടായിരുന്ന പോലെയൊന്നുമല്ല. അതിൽ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് ഇപ്പൊ നേരത്തെ പല ആളുകളും ഇപ്പം കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ഇപ്പൊ യെച്ചൂരി തന്നെ പറഞ്ഞു, ഞങ്ങൾക്ക് ഭക്തിയോട് വിരോധമില്ല, ഭക്തി ആളുകളോട് പോകുന്നതിനോട് വിരോധമില്ല. ഒരു പക്ഷേ പോകുന്നതിൽ നല്ലൊരു ശതമാനവും ഈ ശബരിമലയുടെ കാര്യത്തിൽ പറഞ്ഞല്ലോ നേരത്തെ ശിവദാസമേനോൻ പറഞ്ഞ കാര്യം ഞാൻ ഓർക്കുകയാണ്. കാരണം അവിടെ പോകുന്നതിൽ ഭൂരിപക്ഷം ഞങ്ങളുടെ ആളുകളായിരിക്കും എന്ന് പറഞ്ഞ പോലെ ഒരു പക്ഷേ കമ്മ്യൂണിസ്റ്റുകൾ തന്നെ ധാരാളം പോയേക്കാം, ഭക്തരായിട്ട് പോയേക്കാം, അതല്ല അവര് സഞ്ചാരികളായിട്ട് പോയേക്കാം, ഇതിനൊക്കെ സാധ്യതയുണ്ട്. എന്തായാലും അവിടെ ഈ ക്ഷേത്രം മാത്രമല്ല
അതുമായി ബന്ധപ്പെട്ടുള്ള ബാക്കി വികസനങ്ങൾ കൂടി ഇനി വരുന്നുണ്ട്. അത്രയും ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ അവിടെ ദിവസവും വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ പ്രദേശത്തിന്റെ മുഴുവൻ അവസ്ഥ തന്നെ മാറും. അവ അവിടെയുള്ള വരുമാനത്തിന്റെ സ്രോതസ് മാറും. അത് ക്ഷേത്രത്തിന്റെ വരുമാനം മാത്രമല്ല, അവിടെയുള്ള തദ്ദേശ സ്ഥാപനങ്ങളുടെ വരുമാനം വർദ്ധിക്കും. വലിയ ജനങ്ങൾക്ക് വലിയ ഒരു വരുമാന സ്രോതസ്, തൊഴിൽ ധാരാളം കിട്ടും. അവിടെ ഈ കച്ചവട സ്ഥാപനങ്ങൾ എത്ര വരും, അത് ഇത്രയും ആളുകൾ വരുമ്പോൾ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു ഒരു മാറ്റം ഉണ്ടാകുന്ന കാര്യം സംശയമില്ല. ഞാൻ തീർച്ചയായിട്ടും സമ്മതിക്കുന്നു, അതൊരു മൈൽ സ്റ്റോൺ ആയിരിക്കും. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. വിദ്യാസാഗർ, ഇവിടെ പ്രധാനമന്ത്രി പറഞ്ഞ മറ്റൊരു കാര്യം, ഇപ്പോൾ വികസനം അത് തന്നെയാണ്, ഈ അയോധ്യ എന്ന ആ ഒരു നഗരത്തിൻ്റെ മുഖച്ഛായ മാറുകയാണ്. ഇപ്പോൾ വികസനം വരുന്നു, അത് വലിയൊരു, അതായത് ഈ തീർത്ഥാടനം അതുപോലെ വിനോദസഞ്ചാരം ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന മേഖലകളിലൊക്കെ അതിൻ്റേതായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാവും. ഈ വികസനം, ആ വികസനത്തിന് പിന്നെ ഊന്നൽ കൊടുക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ പാരമ്പര്യത്തെയും പൈതൃകത്തെയും നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന ഒരു സമീപനം, അതാണ് കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയേണ്ട. ഇന്ന് പ്രധാനമന്ത്രി അയോധ്യ അദ്ദേഹം രണ്ട് ചടങ്ങിൽ സംസാരിക്കുന്ന സമയത്ത് ഊന്നൽ കൊടുത്തതും അതിനാണ്. അത് തന്നെയല്ലേ നമ്മുടെ നാടിന് വേണ്ടത്? നോക്കൂ, അവിടെ ഈ വിഷയത്തിൽ ആദ്യമേ തന്നെ നമ്മൾ ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യം, ശ്രീരാമജന്മ ഭൂമി, ബാബരി മസ്ജിദ്, ഇതിങ്ങനെ സമാനമായി നിലനിൽക്കുന്ന രണ്ട് തർക്ക വിഷയമായിട്ട് അവതരിപ്പിച്ചത് കേരളത്തിലടക്കമുള്ള കമ്മ്യൂണിസ്റ്റ് ചിന്തകരുടെ ഒരു വിനോദമായിരുന്നു, ക്രൂര വിനോദം എന്ന് പറയാം. ഒരു പക്ഷേ നമ്മുടെ KK മുഹമ്മദ് സാറ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഒരു പക്ഷേ ഭാരതത്തിലെ ഇടതുപക്ഷ ചിന്തകരും ചരിത്രകാരന്മാരും ഇല്ലായിരുന്നുവെങ്കിൽ ഇത്രത്തോളം വഷളായ ഒരു സാമൂഹിക അന്തരീക്ഷവും ചോരചിന്തനവും ഉണ്ടാവുകയില്ലായിരുന്നു. ഇവരൊക്കെ തന്നെയാണ് ഇതിന് ആദ്യം എതിര് പറയാം. എല്ലാം ഏതാണ്ട് നടക്കാനായെന്ന് കഴിയുമ്പോൾ അമ്മാവൻ ഉണ്ണാൻ വന്നു എന്ന് പറഞ്ഞ അമ്മാവന്മാരൊക്കെ ഇപ്പൊ പറയുന്നുണ്ട് കുഴപ്പമൊന്നുമില്ല, സ്പിരിച്വൽ ടൂറിസം നല്ലതാണ്, അവിടെ പോയാൽ നല്ല കാഴ്ചകളൊക്കെ കാണാം എന്നൊക്കെ പറയുന്നത്. അപ്പൊ ഞാനീ പറഞ്ഞ മോദിജിയുടെ ഒരു രീതി എന്ന് പറഞ്ഞാല് അത് ഇപ്പൊ ഇപ്പോഴൊക്കെ ഏകദേശം ഇവർക്ക് മോദിയെ ചെറുതായിട്ട് മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ രാജമാണിക്യം സിനിമയില് പറഞ്ഞ പോലെ ആള് ചില്ലറക്കാരനല്ല എന്ന് മെല്ലെ മെല്ലെ ഇവർക്ക് ബോധ്യമായി തുടങ്ങിയിട്ടുണ്ട്. കാരണം രാമജന്മഭൂമി പ്രശ്നത്തിന് കോടതി മുഖാന്തിരം ഒരു പരിഹാരം കാണുകയും അതിലൂടെ ഹിന്ദു ജനത ഒന്നും പിടിച്ചു പറിച്ചിട്ടില്ലെന്നും കോടതി ഈ ഭരണഘടനാ സംവിധാനങ്ങളെ മാനിച്ചുകൊണ്ട് കോടതി നൽകിയിട്ടുള്ള ഉത്തരവിനനുസരിച്ച് മാത്രമാണ് ക്ഷേത്രം പണിഞ്ഞതെന്നും ഇനി നമുക്ക് അഭിമാനിക്കാം. ഒന്ന്, രണ്ടാമത്തത് അവിടെ ഉയർന്നു വരുന്ന മറ്റു സൗകര്യങ്ങൾ, ഞാൻ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ പറഞ്ഞിരുന്നു, അവിടെ ഈ എയർപോർട്ട് സൗകര്യം അടക്കം വളരെ അതിവിപുലമായ, നമുക്ക് ചിന്തിക്കാൻ പറ്റുന്ന അപ്പുറത്ത് അതിവിപുലമായ ഒരു സൗകര്യം. കേരളത്തിൽ ഇപ്പോഴും ചാണകം തിന്നുന്നവരാണ് BJP ക്കാര്. അവർ ചാണകവും ഗോമൂത്രവും കഴിച്ച് പുരാതനമായ ലോകത്തിലാണ് ജീവിക്കുന്നതെന്ന് പറയുന്ന ഇക്കൂട്ടർക്ക് BJP ഗവൺമെന്റ് വന്നു കഴിയുമ്പോൾ എത്തരത്തിലുള്ള ഒരു സ്പിരിച്വൽ, അതിന് അടുത്തു തന്നെ വികസന കാര്യങ്ങളൊക്കെ ഒരുമിച്ച് കൊണ്ടുപോകുന്നു എന്ന് കാണിക്കാനുള്ള ഒരു ഏറ്റവും ഉത്തമമായ മാതൃകയായിരിക്കും അയോധ്യയിലുണ്ടാവുക. അപ്പൊ അയോധ്യയിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടുന്ന വലിയ പാഠം, നൂറ്റാണ്ടുകൾ തമസ്കരിക്കപ്പെട്ടാലും നൂറ്റാണ്ടുകളോളം ബാലാലയത്തിൽ വെച്ചാലും എന്തെല്ലാം നുണകൾ എഴുതി ഉണ്ടാക്കുക. ഞാനത് ഓർക്കുന്ന 4 ചരിത്ര പണ്ഡിതന്മാരെന്ന് അവകാശപ്പെടുന്ന ഇടതുപക്ഷ വൈതാളികന്മാർ എഴുതിയിട്ടുള്ള ഒരു റിപ്പോർട്ടുണ്ട്, 1991 May 13, May 13, 1991 അന്നത്തെ യൂണിയൻ ഗവൺമെന്റിന് ഈ എനിക്ക് തോന്നുന്നു RS ശർമ്മ, അത്തർ അലി തുടങ്ങിയിട്ടുള്ള 4 ചരിത്ര പണ്ഡിതന്മാര് ഒരു റിപ്പോർട്ട് സമർപ്പിച്ചു. ആ റിപ്പോർട്ട് അവർ ക്ലെയിം ചെയ്തിരുന്ന എവിഡൻസുകളുടെ അടിസ്ഥാനത്തിൽ എഴുതിയതാണ്. പക്ഷെ അതെല്ലാം തന്നെ അവരുടെ ഒപ്പീനിയൻസ്, അവരുടെ വെറും അവരുടെ അഭിപ്രായങ്ങൾ മാത്രമായിരുന്നു. അവരിൽ പലരും തന്നെയും രാമജന്മഭൂമിയിലേക്ക് പോയിട്ട് അവിടെയുള്ള ഫീൽഡ് ആർക്കിയോളജി നോക്കിയിട്ടല്ല സംസാരിച്ചിരുന്നത്. അവർ പറഞ്ഞത് എക്സ്കവേഷൻ നടക്കുന്ന സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന കറുത്ത കൽത്തൂണുകൾ അതിപുരാതനമായ ഒരു ക്ഷേത്രത്തിന്റെ അവശേഷിപ്പുകളാണെന്നായിരുന്നു വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വാദം. പക്ഷേ ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാർ അത് പാടെ നിഷേധിക്കുകയും അത് ഒരു കാലത്ത് എവിടെ നിന്നോ കൊണ്ടുപോയപ്പെട്ട ക്ഷേത്ര തൂണുകളായിരിക്കാം, അത് അവിടെ ഉണ്ടായിരുന്ന തൂണുകളാവാൻ യാതൊരു വഴിയുമില്ലെന്നാണ് ഇടതുപക്ഷ ചരിത്രകാരന്മാർ പറഞ്ഞിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവിടെ തർക്കഭൂമിയില്, ഈ ഈ തർക്ക മന്ദിരം തകർത്തു കളഞ്ഞ ഭൂമിയില് അവർക്കു വേണ്ടി വാദിച്ച് ബാബരി മസ്ജിദിന് വേണ്ടി വാദിച്ചിരുന്നവര്
ഇവിടുത്തെ ഇടതുപക്ഷ ചരിത്രകാരന്മാരാണ് അവരുടെ നേതാക്കന്മാർ എന്നത് ആണെന്നത് നമ്മൾ വിസ്മരിച്ചുകൂടാ. എന്നും എക്കാലത്തും ഇടതുപക്ഷം എടുക്കുന്നത് 100% ഹിന്ദു വിരുദ്ധമായ കാഴ്ചപ്പാടാണ്. ഹിന്ദുക്കൾക്ക് ഇവിടെ പ്രത്യേകിച്ച് യാതൊരു ചരിത്ര പങ്കാളിത്തവുമില്ല, ഹിന്ദുക്കൾക്ക് ഇവിടെ ക്ഷേത്രം ഉണ്ടായിരുന്നില്ല, അത് ഉണ്ടെങ്കിൽ തന്നെ പള്ളി പൊളിച്ചുണ്ടായതാണ് എന്നൊക്കെ വിദണ്ഡാവാദം മാത്രമാണ് അവർ ഉദ്ധരിക്കാറ്. അതിന് ഏറ്റവും വലിയ ഉദാഹരണം ബി ബി ലാൽ എന്ന് പറയുന്ന അന്നത്തെ പ്രസിദ്ധനായ മറ്റൊരു ചരിത്രകാരൻ വളരെ വിശദമായിട്ട് അദ്ദേഹത്തിന്റെ റിപ്പോർട്ടിൽ എഴുതിയിരുന്നു. എക്സ്കവേഷൻ സമയത്ത് അനേകം ക്ഷേത്രത്തിന്റെ തൂണുകളും അതിന്റെ പിന്നെ പാത്തിയും ക്ഷേത്രത്തിൽ കൊത്തുപണികളും അടങ്ങിയ കരിങ്കൽ തൂണുകൾ അനേകം അവിടെ നിന്ന് കിട്ടിയിരുന്നു. അതിന്റെ അടിയിൽ നിന്ന് എഴുതിയിട്ട് പോലും ഈ ഇടതുപക്ഷ ചരിത്രകാരന്മാരും എഴുത്തുകാരുമാണ് ഏറ്റവും അധികം അവിടെ രാമൻ ജനിച്ച ഭൂമിയല്ല, രാമൻ എന്നത് കെട്ടുകഥ മാത്രമാണ്, അയോധ്യ എന്നൊരു നഗരി വളരെ അടുത്ത കാലത്ത് ഉണ്ടായതാണ്, ഇതെല്ലാം പള്ളി പൊളിച്ചതാണ് എന്നൊക്കെ പറഞ്ഞ് ഹിന്ദു മുസ്ലിം സംഘടനത്തിന് ആഴം കൂട്ടിയതും രക്തച്ചൊരിച്ചിൽ കൂട്ടിയതും ഇടതുപക്ഷക്കാരാണ്. അവരവിടെ കാണാൻ പോയാലും കൊള്ളാം, അവിടെ പോയിട്ട് പ്രാർത്ഥിക്കാൻ പോയാലും കൊള്ളാം, ഈ ചരിത്ര വഞ്ചനയ്ക്ക് കൂട്ടുന്നവരാണവർ എന്ന കാര്യം എനിക്ക് മറക്കാനാവില്ല. നേരത്തെ നമ്മുടെ ഒരു സുഹൃത്ത് പറഞ്ഞല്ലോ ശബരിമലയിൽ ഏറ്റവും കൂടുതൽ പോകുന്നത് ഇടതുപക്ഷക്കാരാണ്. ഞാൻ ചോദിക്കട്ടെ, എത്രയോ തവണ ഞാൻ പത്രത്തിൽ വായിച്ചിരിക്കുന്നു നമ്മുടെ കോഴിക്കോട് ജില്ലയിൽ പേരാമ്പ്രയിൽ തന്നെ മാലയിട്ടതിന് പാർട്ടി മെമ്പറെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയ കഥ നമ്പ്യാർക്ക് അറിയാമല്ലോ, നമ്പ്യാരും വായിച്ചിട്ടുണ്ടാവില്ല. അപ്പൊ ശബരിമലയിൽ പോകാൻ മാലയിട്ടാൽ പോലും പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്ന അവസ്ഥ, എന്തുകൊണ്ടാണ് അബ്ദുള്ളക്കുട്ടി CPM അടുത്ത് ഇങ്ങോട്ട് വന്നത്? അബ്ദുള്ളക്കുട്ടിക്ക് ഉമ്മറ നിർവഹിക്കാമായിരുന്നു, പക്ഷെ അതേ സമയത്ത് അബ്ദുള്ളക്കുട്ടിക്ക് മനസ്സിലായി ഇതിനകത്ത് വളരെ അപകടകരമായ ഒരു രാജ്യവിരുദ്ധത ഈ CPMനകത്തുണ്ട്, രാഷ്ട്രത്തിന്റെ തനത് സംസ്കാരത്തെ അംഗീകരിക്കാത്ത ഒരു സംവിധാനം അതിനുള്ളിൽ നിന്ന് മനസ്സിലായപ്പോഴാണ് അയാൾ ഇറക്കം പുറത്തു വന്നത്. അങ്ങനെ എത്രയെത്ര ആളുകൾ, ഇപ്പൊ ഞാൻ ചോദിക്കുന്നത് ശബരിമലയിൽ ഇത്തവണ തന്നെ നമ്മൾ ചർച്ചയുടെ വിഷയമാണ്, ശബരിമലയെ പിന്നെ ശ്വാസം മുട്ടിക്കുക, തീർത്ഥാടകരെ ശ്വാസം മുട്ടിക്കുന്ന ഒരു സർക്കാരും ഇത്തരത്തിൽ അയ്യപ്പൻ വെറും ഒരു കെട്ടുകഥയാണെന്ന് വിശ്വസിക്കുന്ന ഒരു സർക്കാരും ഒരു ഇസവും, അതിൽ വിശ്വസിക്കുന്ന ഒരാൾ ശബരിമലയിൽ പോയാൽ എന്ത് വിശേഷമാണുള്ളത് എനിക്ക് അറിഞ്ഞൂടാ. അമ്മ ഇല്ലെന്ന് വിശ്വസിച്ചിട്ട് അമ്മാക്ക് പോകുന്ന ആളുകൾ എന്താ പറയണ്ടേ? അപ്പൊ ഇവര് ഈ CITക്കാർ കൂടുതൽ പേര് ശബരിമലയിൽ പോകുന്നു എന്നതുകൊണ്ട് അതൊരു മെറിറ്റ് ഒന്നുമല്ല, തിരിച്ചു വന്നിട്ട് അവർ ഈ അയ്യപ്പന്മാരെ തല്ലുന്നതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ്, അവിടെ യുവതികൾ കയറുന്ന സർക്കാരിന് വോട്ട് ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്നത് വളരെ കാര്യമായിട്ടൊരു കാര്യം പറയാം, ഇതിൽ മറ്റു പങ്കാളിത്തമൊന്നും ആർക്കുമില്ല, വളരെ ശ്രദ്ധയോടുകൂടി ഈ കേസ് നടത്തിയതും ഈ കേസിന് മുന്നോട്ട് പോയ രാമജന്മഭൂമി പ്രക്ഷോഭത്തിന് വേണ്ടി ട്രസ്റ്റ് അത് അങ്ങേയറ്റം അഭിനന്ദനം അർഹിക്കുന്നു. മാത്രവുമല്ല ഇതെല്ലാം ചെയ്തിട്ട് അവസരം വന്നപ്പോൾ ജനങ്ങളുടെ വിശ്വാസ്യത ജനാധിപത്യ രീതിയിലൂടെ ഇലക്ഷനിലൂടെ നേടിയ ശേഷം അധികാരത്തിൽ വന്ന ശേഷം ഏറ്റവും ഭവ്യമായ ലോകം മുഴുവൻ ശ്രദ്ധ കൊണ്ടുവരുന്ന വളരെ വലിയൊരു മന്ദിരവും അതോടൊപ്പം തന്നെ അതിനനുസരിച്ചുള്ള സൗകര്യങ്ങളും അവിടെ ഉയർത്തുന്ന ഈ ഭാരതീയ ജനതാ പാർട്ടിയുടെ സർക്കാരിനെ ഒരു ഹിന്ദു എന്ന നിലയ്ക്ക് അങ്ങേയറ്റം ബഹുമാനിക്കുകയും അങ്ങേയറ്റം അഭിനന്ദിക്കുകയും ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇടതുപക്ഷം അതിതീവ്ര മുസ്ലിം കക്ഷികൾ മുസ്ലിം സംഘടനകൾ അതുപോലെ തന്നെ ചരിത്രകാരന്മാരുടെ വേഷമിട്ടിട്ടുള്ള കുറുക്കന്മാര് കൃത്യമായിട്ടും ജിഹാദി അജണ്ടയ്ക്ക് വഴങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരുടെ മേലങ്കി അണിഞ്ഞിട്ടുള്ള കുറുക്കന്മാരുടെ കള്ള റിപ്പോർട്ടുകൾ തുടങ്ങി എന്തെല്ലാം വ്യാജ പ്രചരണങ്ങളെ അതിജീവിച്ചാണ് ഇന്ന് ശ്രീരാമചന്ദ്ര സ്വാമി തന്റെ സ്വധാമത്തിൽ വൈദേഹിയോടൊപ്പം അമരുന്നത് എന്നതോർത്താൽ ഒരു ഹിന്ദുവിനും ഇവന്മാരുടെ ഒന്നും ഈ കമ്മ്യൂണിസ്റ്റുകാരുടെ വരവോ പോക്കോ നമുക്കൊരു ബാധകമായ കാര്യമേ അല്ല. ഇവരിതിനെതിരെ രാമജന്മഭൂമിയിൽ രാമക്ഷേത്രം ഉയരാതിരിക്കാൻ വേണ്ടി അശ്രാന്തം എഴുതുകയും പ്രസംഗിക്കുകയും ചെയ്തവരാണ്, കവലകൾ തോറും പ്രസംഗിച്ചവരാണ്. മനസ്സിലാക്കണം, മുസ്ലിം ജനങ്ങളുടെ വികാരത്തെ ഇളക്കി വിടാൻ വേണ്ടി ഏറ്റവും അധികം ശ്രമിക്കുകയും മുസ്ലിങ്ങളെ ഏറ്റവും അധികം ഹിന്ദു വിരുദ്ധരാക്കി തീർക്കുകയും ചെയ്തത് ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന കാര്യം KK മുഹമ്മദ് സാറ് തന്നെ പരസ്യമായി പറഞ്ഞ കാര്യമാണ്. അപ്പൊ ഞാനിതിൽ അയോധ്യകാന്ഡത്തിൽ ശ്രീരാമചന്ദ്ര സ്വാമി പട്ടാഭിഷേകത്തിന് വരുമ്പോ ഒരു വാക്യം വാൽമീകി മഹർഷി പറയുന്നുണ്ട്, അഹോ മഹാത്മാ രാജായ ഇക്ഷ്വാകു കുല നന്ദന, അതായത് ഈ രാജാവ് ശ്രീരാമചന്ദ്ര സ്വാമിയെ പട്ടാഭിഷേകം നടത്തി നീണാൽ നമ്മെ ഭരിക്കാൻ വേണ്ടി ഇരുത്തുന്ന ഈ രാജാവ് ഉണ്ടല്ലോ അയാൾ അഹോ മഹാത്മാ, അയാൾ മഹാത്മാവ് തന്നെ. ഇവിടെ അത് പറയുന്നത് ആരെ പറ്റിയാണ്? നരേന്ദ്രമോദി ഒരു മഹാത്മാവ് തന്നെ ആയതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഭരണകാലത്തിൽ ഇത്രയും ഭവ്യമായ പൈതൃകത്തെ മാനിക്കുന്ന എന്നാൽ ഭൗതിക സൗകര്യങ്ങൾക്ക് യാതൊരു കുറവുമില്ലാത്ത ഒരു മന്ദിരം അവിടെ ഉയരുന്നത്. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പട്ടാഭിഷേകമാണ് ഇപ്പോൾ നടക്കാൻ പോകുന്നത്. അങ്ങനെ ചെയ്യുന്ന ഈ രാജാവ് മഹാത്മാവ് തന്നെ എന്ന് പണ്ടേക്ക് പണ്ടേ വാൽമീകി പറഞ്ഞു വെച്ചതാണ് എന്റെ ഓർമ്മയിൽ ഇപ്പോൾ വരുന്നത്. ഫഖുദ്ദീൻ അലി, ഈ രാമക്ഷേത്രം യാഥാർത്ഥ്യമാവുന്നത് ഇപ്പോ
ബി ജെ പി എൻ ഡി എ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ പറഞ്ഞതാണ് ഞങ്ങളിത് യാഥാർത്ഥ്യമാക്കും എന്നുള്ളത്. ഇതിൻ്റെ ഒരു ഒരു പൊളിറ്റിക്കൽ സൈഡ് കൂടെ നമ്മൾ പരിശോധിക്കുക. കാരണം ഇപ്പോഴും കോൺഗ്രസിനൊരു തീരുമാനം എടുക്കാൻ സാധിച്ചിട്ടില്ല. ഈ ഇൻവിറ്റേഷൻ അത് നമ്മൾ ഉൾക്കൊള്ളണമോ തള്ളണമോ എന്ന കാര്യത്തിലൊരു തീരുമാനം എടുക്കാൻ പറ്റില്ല. പലതരത്തിലുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട്. ഇപ്പോൾ യു പിയിലെ കോൺഗ്രസ്സുകാർക്കൊന്നും മാറി നിൽക്കാൻ പറ്റില്ല അല്ലേ. മാത്രമല്ല ഈ ഈ രാമക്ഷേത്രം, അയോധ്യയിലെ രാമക്ഷേത്രം, ആ വിഷയം ചർച്ച ചെയ്യുമ്പോൾ ആ നാൾവഴികൾ പരിശോധിക്കുകയാണെങ്കിൽ ഈ കോൺഗ്രസ് അധികാരത്തിലിരുന്ന സമയത്താണ് അതിന് സഹായകരമായിട്ടുള്ള പല നിലപാടുകളും എടുത്തിട്ടുള്ളത്. പക്ഷേ ഇപ്പോഴും ഒരു ഒരു ചാഞ്ചാട്ടമാണ് എന്ത് തീരുമാനം എടുക്കണം എന്നതിൽ. ഈ ഇത്ര വൈകിയിട്ടും അവർക്ക് സാധിക്കുന്നില്ല. അത് ഒരു രാഷ്ട്രീയ പാപ്പരത്വം തന്നെയല്ലേ? അതിലേക്ക് ഞാൻ വരാം. അതിനിടയ്ക്ക് മുൻപേ ഗുരുമൂർത്തി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ, ചില കാര്യങ്ങൾ ഇവിടെ പറഞ്ഞ് ഞാനാണല്ലോ. അപ്പോൾ ഞാനീ പറയുന്ന കാര്യം അത് തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഈ പറയുന്നത് പോലെ കംപ്ലീറ്റ്ലി ഈ പറയുന്ന എല്ലാത്തിനെയും അങ്ങോട്ട് അംഗീകരിച്ചു തരികയാണെന്നോ അല്ലെ, ഇന്നലെകളിൽ ഞാൻ ഉൾപ്പെടെയുള്ള ആളുകൾ എടുത്ത സ്റ്റാൻഡ് തിരുത്തുക എന്നുള്ളതൊന്നും അല്ല. അത് ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരു യൂഫോറിയ, ആദ്യമേ ഞാനൊരു വാക്ക് അടിവരായിട്ട് പറഞ്ഞിട്ടുണ്ട്, യൂഫോറിയ എന്നുള്ളത്. യൂഫോറിയാണ് നമുക്ക് യൂഫോറിയയുടെ തലത്ത് കാണേണ്ടി വരും. ഞാനൊരിക്കലും അങ്ങനെ യൂഫോറിയയുടെ വൈകാരിക തലത്തിലല്ല, കിട്ടുന്ന ഫാക്റ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് കാര്യങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ അതിനിടയ്ക്ക് അത് ഗോളടിച്ച് മറ്റേ രാഷ്ട്രീയം കളിച്ച് കഴിഞ്ഞാൽ തിരിച്ച് പറയാനൊക്കെ അറിയാം. ആദ്യത്തെ ഒന്നാമത്തെ പോയിന്റ് പറഞ്ഞുതരാം. ഈ കോഴിക്കോട് ഞാൻ മലബാറിൽ ഈ പറഞ്ഞ അയ്യപ്പൻ വിളക്ക് നടത്തുന്നത് പൊതുവെ എൻ്റെയൊക്കെ കുട്ടിക്കാലത്ത് ഇപ്പോഴായിരിക്കും ഞാൻ കുറച്ചേരെ അവിടെ വിട്ടിട്ട്. ഈ പറഞ്ഞ ഡി വൈ എഫ് ഐ സി പി എമ്മാരല്ല, ഡി വൈ എഫ് ഐക്കാർ പയ്യന്മാരാണ്. അവന്മാർ പോയിട്ട് വരാറുണ്ട്. എൻ്റെ നാട്ടിലൊന്നും അങ്ങനെ പോയി വന്ന എടുത്തനും ഡി വൈ എഫ് ഐൻ്റെ ഇതിൽ നിന്ന് മെമ്പർഷിപ്പ് എന്ന് പുറത്താക്കിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. അല്ല, ഇത് പറയുന്നേക്കോ, അത് പാർട്ടി മെമ്പർമാരായിരുന്നു, സി പി എമ്മിന്റെ മെമ്പർമാരായിരുന്നു. അതെയല്ലോ, 100 ഡി വൈ എഫ് ഐക്കാരുണ്ട്, ഒരാളായിരിക്കും അതിൽ പാർട്ടി മെമ്പറായിട്ട് ഉണ്ടാവുക. അപ്പോൾ അവരെ പാർട്ടി പരിപാടി അനുസരിച്ചിട്ട് പാർട്ടി മെമ്പർമാരെ ആളുകൾക്ക് അന്ന്, ഇപ്പോഴത്തെ കാര്യം എനിക്കറിയില്ല, അന്ന് പിന്നെ ഈ പറയുന്ന പോലെ വിശ്വാസം പാടില്ല എന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അത് പുറത്തെ. പക്ഷേ ഈ പാർട്ടിയുടെ മഹാഭൂരിപക്ഷം ആളുകൾ അനുഭാവികളാണ്, അവർ നല്ല പങ്കും ഈ പറയുന്ന ദൈവവിശ്വാസികളാണ്, നീ അവർ മുസ്ലിങ്ങളായിരിക്കും. ആ അവരെ അവരെ കാര്യമാണ് പറഞ്ഞത്. അത് സൗത്ത്, അത് സൗത്തിലോട്ട് വരുമ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ഈ തെയ്യം തറ ഇപ്പൊ നിങ്ങൾ ഈ പി ജയരാജനെ പറ്റിയുള്ള കേസിൽ നമ്മളെ കതിരൂർ മനോജിനെ കൊല്ലാൻ വേണ്ടി ഗൂഢാലോചന നടത്തി അദ്ദേഹത്തെ കുടുംബക്ഷേത്ര ഉത്സവം നടത്തുമ്പോന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്, മനസ്സിലായില്ലേ? അപ്പോ അത് അവിടെ ഉള്ള ഒരു പൊതുവായിട്ടുള്ള സാംസ്കാരിക ധാരയുടെ ഭാഗമായിട്ട് അവർ ചെയ്യുന്ന ഒരു കാര്യം. സൗത്തിലോട്ട് ഞാൻ വരുന്ന സമയത്ത് ജാതിയുടമായിട്ടുള്ള ഈ പ്രശ്നങ്ങൾ കൂടുതൽ ഉള്ളതുകൊണ്ടായിരിക്കാം ഒരു ഇത്തരം വിഷയങ്ങൾ കക്കശമാണ് പാർട്ടിക്കാരെ ഒരു നിലപാടെന്ന് ഇൻക്ലൂഡിങ് ഡിവൈഎഫ്ഐ. പക്ഷെ അത് മാറി വരുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം, അയോധ്യ വിഷയത്തിൽ ഞങ്ങളൊക്കെ എടുത്തിട്ടുള്ള നിലപാട്, ഇപ്പം നേരത്തെ പറഞ്ഞല്ലോ ഇടതുപക്ഷ ചരിത്രകാരന്മാർ ആ വിഷയത്തിൽ, ചരിത്രത്തിനൊരു മെത്തഡോളജി ഉണ്ട്, ആ മെത്തഡോളജി അനുസരിച്ചിട്ടാണ് നിലപാടെടുക്കുന്നത്. ആ മെത്തഡോളജി അനുസരിച്ചിട്ട് പുതിയ തെളിവുകൾ വരുമ്പോൾ നിങ്ങൾ അത് അംഗീകരിക്കാതെ പോകുന്നെങ്കിൽ പറയുന്നത് ശരിയാണ്. ഇപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഈ പറയുന്നത് പോലെ ഈ പറയുന്ന രാമക്ഷേത്രത്തിൻ്റെ ഒരു പോസിബിലിറ്റി ഉണ്ട് എന്ന ഒരു വസ്തുത ഞാൻ അംഗീകരിക്കുന്നത്, ഈ ലാലിൻ്റെ അവിടെ രാജ്യപേട്ട സമയത്ത് എക്സ്കവേഷൻ നടക്കുന്നു, ആർക്കിയോളജി. ആർക്കിയോളജി എന്താണ്? ഹിസ്റ്റോറിയൻ ആവശ്യമായിട്ടുള്ള ഫാക്ട് തെളിവുകൾ നൽകുന്നത്. ഇപ്പം എന്നോട് വന്നിട്ട് ഇദ്ദേഹം പറയുകയാണ്, അവർ നമ്മുടെ നമ്പ്യാർ പറയാണ്, പിന്നെ ഞാൻ എൻ്റെ വീടിരുന്ന സമയത്ത് വലിയ ഒരു നിങ്ങളെ അവിടെ കണ്ണൂർ ഒരു ഈഴവ രാജവംശക്കെണ്ടായിരുന്നു, തീയ രാജവംശക്കെണ്ടായിരുന്നു, ആ എൻ്റെ വീടിൻ്റെ തകരാറ് നിങ്ങൾ പറഞ്ഞാൽ നമ്മൾ നേരിട്ട് അംഗീകരിക്കുന്നില്ല. പക്ഷെ എന്താ ചെയ്യുക, നമ്മളവിടെ കുഴിച്ചു നോക്കി അവിടെ കൊട്ടാരമുണ്ടോയെന്ന് നോക്കും. രണ്ട്, ഈ കൊട്ടാരം ഏത് കാലഘട്ടത്തിലാണെന്ന് നോക്കും. മൂന്നാമത്തത്, ഇനി ഈ ഇത് നിങ്ങളീ പറയുന്ന തീയ രാജവംശമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, അല്ലെങ്കിൽ ആലിരാജയുടെ മുസ്ലിം രാജവംശമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ, അതുമായി ബന്ധപ്പെട്ട കൊറാബറേറ്റ് ചെയ്യുന്ന വേറെ എന്തെങ്കിലും തെളിവുണ്ട്? കാരണം അവിടെ ഇതുണ്ട് എന്ന് നമുക്കറിയില്ല. അത് ഈ പറയുന്ന അലിരാജയായിട്ടോ അല്ലെ തീയ രാജവംശമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് വലിയ വേറെ വല്ല തെളിവുകളും വേണം. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് പറയാൻ പറ്റുക. ആ തെളിവ് ആ കാലഘട്ടത്തിൽ ഉള്ളതുമായിരിക്കണം, അതിന് കൂടുതൽ റെലവൻസ് ഒരു ആ കാലഘട്ടത്തിലുള്ള തെളിവിനാണ്. ഇങ്ങനെ അപ്പം ലാൽ അവിടെ എക്സ്കവേഷൻ നടത്തിയ സമയത്ത് അവിടെ പിന്നെ ഈ വൈഷ്ണവ ക്ഷേത്രത്തിൻ്റെ അല്ലെ ജൈൻ ടെമ്പിളിൻ്റെ ആകാവുന്ന തൂണുകളും മറ്റു അവശിഷ്ടങ്ങളും കണ്ടെത്തി. ഈ വൈഷ്ണവ ടെമ്പിൾസിനും ജൈൻ ടെമ്പിൾസിനും തമ്മിൽ ഒരു സാമ്യമുണ്ട്. എന്താ പറയുക, ഇപ്പം ഈ പറയുന്നതിൻ്റെ മാതിരി ചില കോൺസെപ്റ്റ് ഉദാഹരണമായിട്ട് എന്താണ്, ശ്രീ എന്താ ഒരു ലോക്കറ്റ് ഉണ്ടല്ലോ വിഷ്ണുവിൻ്റെ ശ്രീവത്സം, ഇങ്ങനെയുള്ള ഇത് നമുക്ക് ജൈൻസിലും കാണാൻ പറ്റും ഈ രീതി. അപ്പോൾ അവിടെ ഒരു ടെമ്പിൾ ഉണ്ടായിരുന്നു, അത് ജൈൻ ആവാം അല്ല വൈഷ്ണവ ടെമ്പിൾ ആവാം. ഈ ജൈനന്മാരും വൈഷ്ണവന്മാരും തമ്മിൽ ഭയങ്കര കണക്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇതായിരിക്കാം എന്നാണ് ലാൽ ഒന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു ക്ഷേത്രം അവിടെ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു എന്താ നോൺ മുസ്ലിം സ്ട്രക്ചർ അവിടെ ഉണ്ടായിരുന്നു എന്ന് സ്ഥാപിക്കപ്പെട്ടു. ഇത് ഈ ഒരു
റിപ്പോർട്ടിന് ശേഷമാണ് ഞാൻ ആ വസ്തുതയ്ക്ക് ഞാൻ ആ വസ്തുതയ്ക്ക് അണ്ടർലൈൻ ചെയ്തത്. അല്ലെ, ഇവര് പറയുമ്പോൾ ഇവരെ പേടിച്ചിട്ടോ അങ്ങനെ വല്ല തെറ്റിദ്ധാരണയാണെങ്കിൽ മാറ്റി വെച്ചാൽ മതി, മനസ്സിലായില്ലേ? പിന്നെ രണ്ടാമത്തെ കാര്യം, പിന്നെ അത് കഴിഞ്ഞാണ് നമ്മൾ മുഹമ്മദ് സാഹ് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ വരുന്നു, ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട മറ്റു ചില ഡീറ്റെയിൽസ് അദ്ദേഹം വരുന്നു, അത് അവിടെ ഉണ്ടായിരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ പിന്നെ ഈ പറയുന്ന മുസ്ലിം ഈ ഇടതുപക്ഷ ഹിസ്റ്റോറിയൻസ് എന്തുകൊണ്ടാണ് ഈ ഒരു പക്ഷേ കൽത്തൂണുകൾ പുറത്തുനിന്ന് കൊണ്ടുവന്നത് എന്ന് പറയുന്നതെന്ന് വെച്ചാൽ, നമുക്കറിയാലോ ഈ പിന്നെ ഡൽഹിയിലെ ഈ കുത്തബ്മിനാർ കോംപ്ലക്സ് ഉണ്ടല്ലോ, ആ കോംപ്ലക്സ് ഇപ്പോഴും നിങ്ങൾ പോയാൽ പള്ളീൻ്റെ ഉള്ളിൽ കുത്തബ്മിനാർ മദ്രസയിൽ നിങ്ങൾ വിഷ്ണുവിനെ ശിവനെ ഗണപതിനെയൊക്കെ കാണാൻ പറ്റും. അപ്പോൾ മുസ്ലിം ദേവാലയങ്ങൾ ഇതോ പറ്റില്ല എന്നുള്ള ഗണപതിൻ്റെയൊക്കെ തുമ്പിക്കൈ കടിച്ചു പൊടിച്ചിട്ടുണ്ടാവും. ഈ കല്ലുകൾ അവിടെ ഉത്തരേന്ത്യ കല്ലുകളില്ലാത്തതുകൊണ്ട് അവർ പഴയ ക്ഷേത്രങ്ങൾ പൊളിച്ചു കൊണ്ടുവന്നിട്ട് ആ ക്ഷേത്രങ്ങൾ ഉപയോഗിച്ചാണ് ആ ബിൽഡിംഗ് മൊത്തം ഉണ്ടാക്കിയത്. ഇങ്ങനെ ഒരു പോസിബിലിറ്റി അവർ കാണുകയാണ്. പക്ഷേ ആ പോസിബിലിറ്റിയെ മറികടന്നുകൊണ്ട് എൻ്റെ ഒരു യുക്തി അവിടെ അവിടെയുള്ള ക്ഷേത്രമാണ് എന്ന് എനിക്ക് തോന്നാൻ കാരണം എന്ന് വെച്ചാൽ, ഇങ്ങനെ ഒരു അയോധ്യയിലാണ് രാമൻ ജനിച്ചത് എന്നൊരു വിശ്വാസം നമുക്കുണ്ടല്ലോ. ഈ രാമായണത്തിൽ ഏത് വേർഷനാണ് നമ്മുടെ കയ്യിലുണ്ടെങ്കിലും അയോധ്യ പതിയാണ് രാമൻ. അപ്പോൾ സ്വാഭാവികമായിട്ടും അയോധ്യ ഒരു പ്രധാനപ്പെട്ട സെൻറ്റർ ആയിരിക്കും എന്നുള്ളതാണ്. രണ്ടാമത്തെ കാര്യം, ആ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻസ് പറഞ്ഞത് ഒരു BC 6 ഒരു നമ്മുടെ ഈ ബുദ്ധൻ്റെ കാലഘട്ടം തൊട്ട് ഒരു 300 BC 300 വരെയുള്ള കാലഘട്ടത്തിലാണ് ഫസ്റ്റ് സെറ്റിൽമെൻറ്റ് അയോധ്യയിൽ വരുന്നതെന്നുള്ളതാണ്. ഇപ്പോൾ രാമായണമൊക്കെ നമ്മൾ യുഗങ്ങൾ എന്ന് വെച്ചാൽ ലക്ഷക്കണക്കിന് വർഷങ്ങളാണ്. അപ്പോൾ നമ്മൾ ഹ്യൂമൻ സിവിലൈസേഷൻ്റെ ഒരു എവല്യൂഷൻ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലക്ഷക്കണക്കിന് വർഷം നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇപ്പോൾ നവീന ശിലായുഗം ഉണ്ടായിട്ട് പോലും ഏതാണ്ട് 10,000 വർഷം അല്ലെങ്കിൽ 15,000 വർഷമായിട്ടേ ഉള്ളൂ. അത് ഈ ഇൻഡസ് വാലി സിവിലൈസേഷൻ ഇപ്പം അംഗീകരിക്കുന്നുള്ള നമ്മുടെ സയൻറ്റിഫിക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഇൻഡസ് വാലി സിവിലൈസേഷൻ തന്നെ നമുക്ക് ഒരു 5,000 വർഷത്തിൻ്റെ ആ ഒരു BC 5,000 എന്ന് വെച്ചാൽ ഒരു 5,000 വർഷത്തിൻ്റെ ആ ഒരു പരമാവധി നമുക്ക് ആ ഒരു പിന്നെ ടൈം സോണിൽ നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റുള്ളൂ. ഇതുകൊണ്ടാണ്. അപ്പോൾ പക്ഷേ ഇതിൽ പിന്നെ രണ്ടാമത്തെ കാര്യം, ഈ മധ്യകാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ള പല രാമചരിത മാനസൊക്കെ പോലെയുള്ള ഒരുപാട് ഭക്തി കാവ്യങ്ങളുണ്ട്. ഇവിടെ നമ്മളിവിടെ ഉണ്ടായിട്ടുള്ള തുഞ്ചത്ത് രാമായണൻ എഴുത്തച്ഛൻ്റെ നമ്മൾ വായിക്കുന്ന കർക്കിടത്ത് വായിക്കുന്ന രാമായണം പോലെയല്ല. അപ്പോൾ അങ്ങനെ ഒരു ക്ഷേത്രം അവിടെ പൊളിച്ചിട്ടുണ്ട്. സവായിരം അതൊരു ദുഃഖമായിരുന്നു, നൊമ്പരമായിരുന്നു, ഇതിലൊക്കെ കടന്നു വരേണ്ടതാണ്. അത് കടന്നു വന്നിട്ടില്ല. ഒരു പക്ഷേ മുഗളന്മാരെ പേടിച്ചിട്ടായിരിക്കും, അല്ലെങ്കിൽ മറ്റ് രാജാക്കന്മാരെ പേടിച്ചിട്ടായിരിക്കും എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, ഇതാണ് ഒരു കാരണം. പിന്നെ വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഈ ഫോറിൻ ട്രാവലേഴ്സിൻ്റെ റെക്കോർഡ്സ് പറഞ്ഞിരിക്കുന്ന അവിടെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ആളുകൾ അവിടെ എന്താണ് ഈ പൂജ പോലെയുള്ള കർമ്മങ്ങൾ ചെയ്തിരുന്നു എന്നുള്ള ഒരു പിന്നെ റെഫറൻസും അന്ന് 1980s വന്നില്ല. അതിനുശേഷമാണ് പബ്ലിക് ഡൊമൈൻ അവൈലബിൾ ആയത്. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആസ് എൻ ഹിസ്റ്റോറിയൻ, ആർക്കിയോളജിയും മറ്റു ഞങ്ങളെ കോംപ്ലിമെൻ്ററി സയൻസസ് തരുന്ന എവിഡൻസ് എന്താണോ ആ എവിഡൻസിൻ്റെ ബേസിലാണ് ഞങ്ങൾ അംഗീകരിക്കുക. അല്ലെ, നിങ്ങൾ പറഞ്ഞുകൊണ്ടല്ലേ, മറ്റോ പറഞ്ഞുകൊണ്ടല്ല. അങ്ങനെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് ശരിയാണ്. അത് ചിലർക്ക് ബാധകമായിരിക്കും. ഒന്ന്, രണ്ട്, മോഡിയുടെ കാര്യം പറഞ്ഞു. മോഡിനെ ഏറ്റവും കൂടുതൽ വിമർശിച്ച ആളല്ലേ ഞാൻ? എന്താ അത് ഗുജറാത്ത് കലാപവും മറ്റേ ബന്ധപ്പെട്ടിട്ടാ? അന്ന് നമ്മുടെ മുന്നിൽ കിട്ടിയ തെളിവുകൾ മറ്റു കാര്യങ്ങളെ റിപ്പോർട്ടുകളെല്ലാം അടിസ്ഥാനത്തിലാണ്. അടുത്തുള്ള ഡെവലപ്മെന്റ് മോഡലും സോഷ്യൽ ഇൻഡെക്സസും നമ്മളെ വ്യത്യാസം ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായി വന്ന സമയത്ത് അദ്ദേഹം ഈ ഗുജറാത്ത് പോലെയുള്ള കലാപം പിന്നെ ഇന്ത്യയിൽ ഉണ്ടായിട്ടില്ല. മാത്രമല്ല എല്ലാ മേഖലയിലും ഇന്ത്യ എന്താണ് മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. ഇതിനെ അംഗീകരിക്കണ്ടേ? അതില്ലാന്ന് പറയണോ? നിങ്ങൾ ഇന്നലെ അത് പറഞ്ഞിട്ടുണ്ടാവും. ഞങ്ങൾക്ക് ഇന്നലെ പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളെന്ന് ഞാൻ പറയുന്നില്ല, ഞാനാരെ റെപ്രസെൻറ്റ് ഞാൻ, എനിക്ക് പറയേണ്ട ആവശ്യമില്ല. ഇന്ന് കിട്ടുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാം. അത് അംഗീകരിക്കേണ്ട എന്നാണോ നിങ്ങൾ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറഞ്ഞാലും കേൾക്കാനൊന്നും പോകുന്നില്ല. മനസ്സിലായല്ലോ? യെസ്, ഗുരുമൂർത്തി, എനിക്ക് ഇത്രേ പറയാനോ? അദ്ദേഹത്തിന് അല്ല ഞാൻ മെൻഷൻ ചെയ്തത്, അദ്ദേഹം ഏറ്റുപിടിച്ചതാണ്. ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ആദ്യം സംസാരിച്ചത്, മനസ്സിലായില്ല? ഞാൻ സജീവൻ നമ്മുടെ മീഡിയ പ്രസ് അല്ല, ഞാൻ നമ്മുടെ കൂടെയുള്ള ആള് സജീവൻ, അദ്ദേഹമാണ് സീതാറാം യെച്ചൂരി അതിനെ അംഗീകരിച്ചു. അത് അവിടെ പോയിട്ട് ഭക്തരെ പോകും എന്നൊക്കെ പറഞ്ഞതിന്റെ അതിനെ പറ്റിയാണ് ഞാൻ പറഞ്ഞത്. പിന്നെ വേറൊരു കാര്യം, ഇപ്പൊ ഇദ്ദേഹം പറഞ്ഞൊരു കൺസെൻഷൻ ഉള്ളത്, ഈ അയോധ്യയിലെ എക്സ്കവേഷൻ നടന്ന ശേഷവും ഈ പ്രോ ലെഫ്റ്റ് ആയിട്ടുള്ള ലെഫ്റ്റ് ലീനിയേജ് ഉള്ള ചരിത്രകാരൻ, അപ്പോൾ ഉദാഹരണം പറഞ്ഞാല് നമ്മുടെ ഡി മണ്ടാൽ എന്ന് പറയുന്ന അദ്ദേഹം ഒരു പുസ്തകം തന്നെ എഴുതിയിട്ടുണ്ട്, അയോധ്യ ആർക്കിയോളജി ആഫ്റ്റർ ഡിമോളിഷൻ എന്നൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ആ പുസ്തകം ഈ ഡിമോളിഷന് ശേഷം നടന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷന്റെ പഠനത്തെ പോലും അടിസ്ഥാനപ്പെടുത്തി എഴുതിയ പുസ്തകമാണ്. പിന്നീട് പല കക്ഷികളും, വിശ്വ ഹിന്ദു പരിഷത്ത് അടക്കമുള്ള പല കക്ഷികളും ഇദ്ദേഹത്തെ കളിയാക്കിക്കൊണ്ട് അല്ലെ ഇദ്ദേഹത്തെ വിമർശിച്ചുകൊണ്ട് സുപ്രീം കോടതിയിൽ പോയപ്പോൾ സുപ്രീം കോടതി ഈ ഇടതുപക്ഷ ചരിത്രകാരനെ അവിടെ വെച്ച് തൊലിയുരുക്കുകയാണ് ചെയ്തത്. എന്താണ്, നേരത്തെ ഫക്രുദ്ദീൻ അലി പറഞ്ഞ ഒരു പോയിന്റ്, എക്സ്കവേഷൻ വരുന്ന സമയത്ത് മാറി മാറി അവരുടെ അഭിപ്രായങ്ങൾ മാറിയതാണ്. പക്ഷേ എക്സ്കവേഷൻ കഴിഞ്ഞിട്ടും അഭിപ്രായം അതുപോലെ തുടർന്ന ആളുകളാണ് ഇടതുപക്ഷ ഹിസ്റ്റി. ഇപ്പൊ ആർ ശർമ്മയാണെങ്കിലും അല്ലെങ്കിൽ മറ്റ് ഇടതുപക്ഷ ചരിത്രകാരന്മാരാണെങ്കിലും അവരാരും ഇന്നുവരെ താൻ താങ്കൾ എഴുതി പിടിപ്പിച്ച പച്ച നുണകൾക്ക് മാപ്പ് പറയുകയോ
തെറ്റായിരുന്നു ആ ഫൈൻഡിങ്സ് തുറന്ന് സമ്മതിക്കുക ചെയ്തിട്ടില്ല എന്ന കാര്യം ശ്രദ്ധേയമാണ്. കാരണം ഈ ഇവരെഴുതിവിടുന്ന തെറ്റുകളും ഇവരെഴുതിവിടുന്ന അർത്ഥസത്യങ്ങളും അല്ലെങ്കിൽ അസത്യങ്ങളും ചേർത്തിട്ടാണ് വലിയൊരു മുസ്ലിം വിഭാഗം, അവർക്ക് ഇതൊന്നും പറഞ്ഞുവിടാം. ഇതുവരെ അവർക്ക് ഈ പറഞ്ഞ കാര്യം ഹിന്ദുക്കളോട് യാതൊരു വിരോധവും ഇല്ല, അവർക്ക് രാമനെ ഇഷ്ടക്കേടുമില്ല, അങ്ങനെയുള്ള ഒരു ജനതയെ പ്രത്യേകം ട്രിഗർ ചെയ്തിട്ട് ഹിന്ദുക്കൾക്കെതിരെ നിർത്തുന്ന ഒരു ചരിത്രപരമായ അപകടം ചെയ്തു വെച്ചത്, വഞ്ചന ചെയ്തു വെച്ചത് ഇടതുപക്ഷ ചരിത്രകാരന്മാർ തന്നെയാണ്. ഈ പുസ്തകം നോക്കുക, അയോധ്യ ആർക്കിയോളജി ആഫ്റ്റർ ഡിമോളിഷൻ, അതിൽ അദ്ദേഹം പറയുന്നത് അവിടെ നേരത്തെ ഫക്രുദ്ദീൻ പറഞ്ഞല്ലോ അവിടെയുള്ള പില്ലേഴ്സിൽ പലതിലും ഈ പിന്നെ ജൈനന്മാരുടെ പില്ലേഴ്സിൽ വൈഷ്ണവ രൂപങ്ങൾ കാണാം, ശരിയാണ് അംഗീകരിച്ചു. പക്ഷേ ഇവിടെ അയോധ്യയിൽ നിന്ന് എക്സ്കവേറ്റ് ചെയ്തെടുത്ത പില്ലേഴ്സില് ദശാവതാരങ്ങൾ കൊത്തിവെച്ചിരിക്കുന്നു. വരാഹമൂർത്തി അടക്കമുള്ള വിഷ്ണുവിന്റെ 10 അവതാരങ്ങൾ കൊത്തിവെച്ച തൂണുകൾ പലതും കണ്ടെത്തിയിട്ടുണ്ട്. അത് എഴുതിയിട്ടുള്ള ബി ബി ലാലിനെ പോലുള്ള ചരിത്ര പണ്ഡിതന്മാരെ കളിയാക്കിക്കൊണ്ടാണ് പിന്നീട് മണ്ഡാൽ ഈ പുസ്തകം എഴുതിയിരിക്കുന്നത്. അതില് ഏറ്റവും രസകരമായ കാര്യം എന്താണെന്ന് വെച്ചാല് ഈ മണ്ഡാൽ പറയുന്നത് അങ്ങനെ തൂണുകൾ അവിടെ കണ്ടെത്തിയിട്ടില്ല. അത് അദ്ദേഹം പറയുന്നത് പില്ലർ ബിൽഡിങ്ങെ ഉയർത്തിയിട്ടില്ലെന്ന് പറയുന്നു, അങ്ങനെ തൂണുകളെ കണ്ടെത്തിയിട്ടില്ലെന്ന് പറയും. ഇങ്ങനെ എത്രയെത്ര പുസ്തകങ്ങൾ, ഒന്നും രണ്ടുമില്ല. നമ്മുടെ കേരളത്തിൽ പോലും ഇടതുപക്ഷത്തിന്റെ ചിന്തകരെന്നും അറിയപ്പെടുന്ന വാഗ്മികളെന്നും പറയുന്ന പലരും, നമ്മുടെ KEM കുഞ്ഞഹമ്മദ് അടക്കമുള്ളവർ കവലതോറും പ്രസംഗിച്ചത് രാമൻ ചരിത്ര പുരുഷനല്ല, രാമന് വേണ്ടി ഒരു ക്ഷേത്രം ഉയർന്നിട്ടില്ല, അത് പച്ചക്കള്ളമാണ് എന്ന രീതിയിലാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ഇവരൊക്കെ എപ്പോഴാണ് മാളത്തിലൊഴുകിയത്? എന്തുകൊണ്ട് നമ്മൾ ഗുരുമൂർത്തി അവരൊന്നും മാളത്തിലൊളിച്ചത് എനിക്ക് തോന്നില്ല. കാരണം എന്താ അറിയോ, ഞാൻ ഇതൊക്കെ പറയുമ്പോൾ എന്നെ വിമർശിച്ചുകൊണ്ട് അവരൊന്നും നേരിട്ടില്ല എങ്കിൽ പോലും അവരുടെ ശിഷ്യന്മാരെ ആളുകൾ ഉണ്ട്. അപ്പൊ അവരൊക്കെ ഇവിടെ തന്നെ ഉണ്ട്, അവരൊന്നും ഇതൊന്നും സപ്പോർട്ട് ചെയ്യുന്നു ഇപ്പോഴും. അവരൊന്നും ഇപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഫക്രുദ്ദീൻ അലി പറഞ്ഞത് ഫാക്ച്വൽ ആയിട്ടൊരു കാര്യമാണ്. അതായത് ഇവിടെ ഞാൻ എന്റെ പോയിന്റ് ഇതാണ്, ഇവിടെ ഹിന്ദു മുസ്ലിം ഡിവൈഡിന് ഏറ്റവും കാരണമായിട്ടുള്ള എഴുത്തും പ്രസംഗവും ഇവിടുത്തെ ഉത്തമരായിട്ടുള്ള, അവരുടെ ഭാഷയിൽ ഉത്തമരായിട്ടുള്ള ഇടതുപക്ഷ പണ്ഡിതന്മാരുടെ ഭാഗത്തു നിന്ന് തന്നെയായിരുന്നു. എനിക്ക് ഓർമ്മയുണ്ട് നമ്മളെ കോഴിക്കോട്ടുകാരനായ ഹരിഹരൻ, KS ഹരിഹരൻ ആണെന്ന് തോന്നുന്നു, ഒരു പുസ്തകം എഴുതിയത് ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിനെ പറ്റിയിട്ട്, ഭയങ്കര ക്രൂരമായ എന്താ പറയാ മുസ്ലിം വേട്ടയാണെന്ന് നടന്ന രീതിയിൽ എഴുതിയിരിക്കുന്നു. പക്ഷേ ഹിന്ദു ടെമ്പിൾസ് വാട്ട് ഹാപ്പൻ ടു ദേം എന്നൊരു പുസ്തകമുണ്ട് സീതാറാം ഗോയലിന്റെ, 2 വോളിയങ്ങളായിട്ടുള്ള പുസ്തകമുണ്ട്. അതിൽ വളരെ കൃത്യമായ ചരിത്രപരമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ സീതാറാം ഗോയൽ സമർപ്പിച്ചിട്ടുണ്ട് 48,000 ക്ഷേത്രങ്ങൾ ഇന്ത്യയിൽ ഉടനീളം ഈ മുഗള രാജവംശത്തിന്റെ അല്ലെങ്കിൽ മുഗളന്മാരുടെ പരമ്പരയിൽ അതിന് മുൻപും പിൻപും തകർക്കപ്പെട്ടിട്ടുണ്ട്, അവയുടെ തൂണുകൾ ഉപയോഗിച്ച് പള്ളികൾ പണിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം വസ്തുതയാണ്. ഇതുവരെ ഇന്നുവരെ നമ്മുടെ എന്താ പറയാ റോമില താപ്പർ അടക്കമുള്ളവരോട് സീതാറാം ഗോയൽ നടത്തിയ എഴുത്തുകുത്തുകൾ മറ്റൊരു പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിലൊക്കെ ഈ റോമില താപ്പറും KM പണിക്കറും ഒക്കെ ചെയ്തിട്ടുള്ള ചതി എന്താന്ന് വെച്ചാൽ, ഈ തദ്ദേശീയരായ മുസ്ലിങ്ങൾക്കുള്ളിൽ ഒരു ഹിന്ദു വിരുദ്ധമായ ജ്വാലയെ കെടാതെ നിലനിർത്തുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിന്റെ ഒരേ ഒരു രാഷ്ട്രീയ പ്രവർത്തനം എന്ന രീതിയിലാണ് 90s മുതൽ ഇന്ന് വരെ അവർ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദേ ഓ അൻ അപ്പോളജി, അതായത് അവരെ സംബന്ധിച്ച് അവർ ഹിന്ദു സമൂഹത്തോടും മുസ്ലിം സമുദായത്തോടും ഒരുപോലെ തെറ്റാണ് ചെയ്തിരിക്കുന്നത്. കാരണം യാഥാർത്ഥ്യങ്ങൾ അംഗീകരിക്കുക, ഒരു മുസ്ലിം പള്ളി പൊളിച്ചിട്ട് ഒരു ക്ഷേത്രം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണെന്ന് ആദ്യം പറയുക ഞാനായിരിക്കും. അതുപോലെ തന്നെ രാമനെ ഏറ്റവും അധികം ഹൃദയത്തിലേറ്റുന്ന നമ്മുടെ ശ്രീരാമനെ അദ്ദേഹത്തിന്റെ ഭൂമിയിൽ അദ്ദേഹത്തിന് വേണ്ടി പണിതിട്ടുള്ള ക്ഷേത്രത്തിൽ അത് പൊളിച്ചിട്ട് ഏതെങ്കിലും രാജവംശം രാജനൈതികതയുടെ ഭാഗമായിട്ടൊരു പള്ളി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ പള്ളി തകർക്കപ്പെടുകയല്ല, നീക്കം ചെയ്തിട്ട് അവിടെ പുനഃസ്ഥാപിക്കണം ക്ഷേത്രം എന്നതാണ് അതിന്റെ സ്വാഭാവികവും ന്യായവുമായ പരിപാടി. അത് ചെയ്യുക മാത്രമാണ് ഇവിടെയുള്ള സംഘപരിവാര സംഘടനകൾ ചെയ്തിട്ടുള്ളത്. മറിച്ച് അത് ആ സമയത്ത് ഏറ്റവും അധികം ആളി കത്തിച്ചത് എക്സ്കവേഷന് ശേഷം പോലും, അതാണ് ഡോക്ടർ നമ്മുടെ KK മുഹമ്മദ് പറഞ്ഞിരിക്കുന്ന കാര്യം, അത് വായിക്കണം. അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഏറ്റവും അധികം മുസ്ലിങ്ങളുടെ ഇടയിൽ ആശയക്കുഴപ്പം സൃഷ്ടിച്ചിട്ടുള്ളത് ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെ എഴുത്തുകളാണെന്നാണ്. അത് നമുക്ക് തമസ്കരിക്കാൻ പറ്റില്ല. ഇത് പറഞ്ഞിരിക്കുന്നത് P പരമേശ്വരനോ അല്ലെങ്കിൽ പിന്നെ മോഹൻ ഭാഗവതോ അല്ല. ഇങ്ങനെ ഈ രാജ്യത്ത് ഹിന്ദു മുസ്ലിം ഡിവൈഡിന് ഏറ്റവും ആഴം കൂട്ടിയിരിക്കുന്നത് JNUവിൽ നിന്ന് പുറത്തു വന്നിട്ടുള്ള ചില വിഷകുംഭങ്ങളാണെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഫക്രുദ്ദീൻ അലി എടുക്കുന്ന സ്റ്റാൻഡിനോട് ഞാൻ യോജിക്കുന്നു. കാരണം ഈ രാജ്യത്ത് എല്ലാ മതങ്ങളും തത്തുല്യമായ രീതിയിൽ മുന്നോട്ട് പോകേണ്ടതാണ്. പക്ഷേ എല്ലാവർക്കും സ്വാഭിമാനം എന്നൊന്നുണ്ട്. താന്താങ്കളുടെ പൂർവികരുടെ സ്വത്ത് നഷ്ടപ്പെട്ടാൽ നോവുന്നത് പോലെ എല്ലാവരുടെയും സ്വാഭിമാനത്തെ കൂടെ സംരക്ഷിക്കേണ്ടതുണ്ട് എന്ന് കണ്ടിട്ടാണ് നരേന്ദ്രമോദിയുടെ സർക്കാർ ഈ വലിയ ഒരു പദ്ധതിയിൽ ഏർപ്പെട്ടിരിക്കുന്നത് വിശ്വസിക്കുന്നു. ഞാൻ എന്തെങ്കിലും വാക്ക് പറഞ്ഞതിൽ ഫക്രുദ്ദീൻ എനിക്ക് പേഴ്സണൽ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ഞാൻ അത് ക്ഷമ ചോദിക്കുന്നു. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവിടെ ഇടതുപക്ഷത്തിന്റെ എക്കാലത്തെയും ആയുധമായി അവർ ഉപയോഗിച്ചിരുന്നത് അയോധ്യ എന്നൊരൊറ്റ പദമാണ്.
പക്ഷെ നോക്കൂ, ഹിന്ദു ഹൃദയഭൂമി എന്നും ഹിന്ദി ഹൃദയഭൂമി എന്നും വിളിക്കാവുന്ന ഉത്തരേന്ത്യയിലെ ജനങ്ങൾക്ക് രാമൻ അവരുടെ ജീവനാഡിയാണ്. ആ രാമനെ പുനഃപ്രതിഷ്ഠിക്കുക എന്നത് അത് അള്ളാഹുവിനെതിരല്ല, മുഹമ്മദ് നബിക്കെതിരല്ല, ക്രിസ്തുവിനെതിരല്ല, ഞങ്ങൾ ഞങ്ങളുടെ സ്വാഭിമാനത്തെ ഒന്ന് വീണ്ടെടുത്തു കൊള്ളട്ടെ എന്ന അഭ്യർത്ഥന മാത്രമാണ്. അതിനെപ്പോലും പരിഹസിക്കുകയും വിമർശിക്കുകയും പിന്നെ മുസ്ലിങ്ങളെ നമുക്ക് എതിരാക്കി തീർക്കുകയും ചെയ്തത് കോൺഗ്രസ്സുകാരെക്കാൾ ഇവിടുത്തെ ഇടതുപക്ഷമാണെന്ന കാര്യം ആരും മറന്നു പോകരുത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. അതിജീവനത്തിന് അങ്ങനെ പറ്റുള്ളൂ ശ്രീ വിദ്യാസാഗർ. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ തീർന്നല്ലോ ഇടതുപക്ഷം. ഇപ്പം ഗുരുമോദി പറഞ്ഞു വന്നപ്പോ ഞാനാണല്ലോ ഇത്തിരി ഇതിന്റെ ഒരു ഇൻ ഡീറ്റെയിൽ പോയത്, രണ്ട് ഇഷ്ടമൊക്കെ ബന്ധപ്പെട്ടിരിക്കുന്ന ആള് ഞാനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇത് കണ്ടിരിക്കുന്ന ആളെന്ന് വിചാരിക്കും. അതെയോ സംഭവിച്ച അജീവട്ടനാണ് ഉദ്ദേശിച്ചത് എന്നോടാണെന്ന് പറയുന്നത്. ചിന്തിക്കാം, ഈ മതം എന്നുള്ളത് വൈയക്തികമായ ഒരു കാര്യമാണ്. എല്ലാവരും രാജ്യ വികസനം, രാഷ്ട്രം എന്നൊരു സമ്പ്രദായത്തിലേക്ക് വരിക എന്നുള്ളത് അനിവാര്യമാണ്. അതിലേക്ക് എല്ലാവരും വന്നേ പറ്റൂ. എപ്പോഴും എന്റെ മതം എന്ന് പറഞ്ഞിട്ട് ഈ ഫൈറ്റ് ചെയ്യുന്ന രീതിയിൽ നിന്ന് നമ്മൾ മാറുന്നതാണ് നല്ലത് എല്ലാവരും. അല്ല, അതാണ് നല്ല. പിന്നെ വേറൊരു സംഭവം വെച്ചാല് ഈ പറഞ്ഞ നമ്മള് ഹിസ്റ്റോറിയൻസ് എപ്പോഴും നമുക്ക് ഫാക്ട് വരുമ്പോ അത് നമുക്ക് രുചിക്കുന്ന അല്ലെങ്കിൽ പോലും അംഗീകരിക്കാന്നുള്ളതാ. അതിപ്പോ ഗുരുമൂർത്തി പറഞ്ഞ പോലെ ഈ എക്സ്കവേഷൻസ് വന്നതിന് ശേഷം ഇപ്പൊ ഞാൻ പറഞ്ഞ എന്റെ നിലപാട് മാറ്റണ്ടായി. നിരുപേട്ട് ഏറ്റവും കൂടുതൽ ഈ അയോധ്യ വിധിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നിങ്ങൾ എവിടെ എന്റെ വൈറലായിട്ടുള്ള ഡിബേറ്റ് ഉണ്ടായിരുന്നു. അപ്പൊ അതുവരെ എന്റെ സ്റ്റാൻഡ് അല്ല അതിൽ ഞാൻ പറഞ്ഞത്. അതിൽ ഞാൻ പറഞ്ഞത് ഈ ഫാക്ട് ബേസ്ഡാ. പക്ഷെ എനിക്ക് അതുകൊണ്ട് എന്റെ കുടുംബത്തിൽ നിന്ന് വരെ വിവരമുള്ള ആളുകൾ അവരുടെ പ്രശ്നമല്ല, അവരോട് മറ്റുള്ളവർ പറയാം. അപ്പൊ ഞാൻ ചോദിക്കും എന്താണ് അതിലെ പ്രശ്നം എന്ന് നിങ്ങൾ പറയാം. അപ്പൊ എന്താ പ്രശ്നം? അവർക്ക് അതിന് ഉത്തരവില്ല, ചോദ്യത്തിന് അവർക്ക് ഉത്തരവില്ല. അപ്പൊ ഈ ഒരു പ്രശ്നമുണ്ട്, ഈ ഒരു തെറ്റിദ്ധാരണ എനിക്ക് തോന്നുന്നു അത് കുറച്ച് ഈഗോയിസ്റ്റിക് ആയി മാറി. കാരണം ഈ ഫാക്ട് വരുമ്പോൾ ആ ഫാക്ട് പൊതുവെ നമ്മളെ കോമൺ സെൻസ് ഉപയോഗിച്ച്, കാരണം ഫാക്ട് എല്ലാം കംപ്ലീറ്റ്ലി കണക്റ്റഡ് ഒന്നുമല്ല. പക്ഷേ ഇതിങ്ങനെ ആവാം, കാരണം ഇങ്ങനെ ഒരു വിശ്വാസം ഇവിടെ ഉണ്ടല്ലോ, സ്വാഭാവികമായിട്ട് ഇങ്ങനെ ആവാം എന്നുള്ള നമ്മുടെ കോമൺ സെൻസ് ആണ് അവിടെ വാക്കേണ്ടത്. അത് ഉപയോഗിക്കാതെ ഈഗോയിസ്റ്റിക് ആയിട്ട് മാറിയത് കൊണ്ട് പല ആളുകളും തിരുത്താതെ പോവുകയും പിന്നെ ചില ആളുകൾ, പക്ഷെ പ്രധാനപ്പെട്ട ആളുകൾ അതിനുശേഷം കണ്ടിന്യൂസ് അധികം അത് പറഞ്ഞില്ല, പെട്ടുപോകും. കാരണം ആർക്കിയോളജി ഇങ്ങനല്ലേ. പിന്നെ ഇങ്ങനെയുള്ള ഇദ്ദേഹം പറഞ്ഞ ഈ ഇടതുപക്ഷ ചരിത്രം എനിക്കറിയില്ല കേട്ടോ. ഞാൻ ഈ ഭാഗശർമ്മ ഇവരെയൊക്കെ നമുക്കറിയാം, ചില ആളുകളൊക്കെ നമ്മളെ അല്ല അങ്ങനെ കുറെ ആളുകളുണ്ട്. അപ്പൊ അവരൊക്കെ ഒന്ന് ഈഗോയിന്റെ പ്രശ്നം, രണ്ട് അല്ലെങ്കിൽ ചില ആളുകൾ ഈ പറയുന്ന ഫാക്ടുകൾ അങ്ങ് തമസ്കരിച്ചു എന്നുള്ളതാണ്. അപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്താണ് വേണ്ടത്? നമ്മളെ നയിക്കുന്ന ഫാക്ടുകൾ നയിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. പിന്നെ രണ്ട്, ഇവിടെ മുസ്ലിങ്ങളും ഹിന്ദുക്കളും ഒക്കെ തമ്മിലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതൊക്കെ ഈ കൊളോണിയലിസവുമായിട്ട് ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള പ്രശ്നങ്ങളാണ്, മഹാഭൂരിപക്ഷം പ്രശ്നങ്ങളും. അത് എങ്ങനെ നമ്മള് എങ്ങനെ നമുക്ക് കുറയ്ക്കാൻ പറ്റും എന്നാണ് നമ്മൾ നോക്കേണ്ടത്. അതിനുള്ള ഒരു മുഖ്യധാര ഉണ്ടായി കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ രാഷ്ട്രീയ പാർട്ടികൾ ചെയ്യുന്നത്. അതല്ലാതെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ ഊതിപ്പെരുപ്പിച്ച് അവനവന്റെ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, രാഷ്ട്രീയ ലക്ഷ്യത്തിനോ അല്ലെങ്കിൽ സ്വ താല്പര്യങ്ങൾക്ക് വേണ്ടി അവർ ശ്രമിക്കുമ്പോൾ അവർ ചെയ്യുന്ന ആത്മവഞ്ചനയാണ്, സ്വന്തം സമുദായത്തോടും കൂടിയുള്ള വഞ്ചനയാണ്. തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ഒരു കാര്യം കൂടി പറയും, ഈ ജൈന ബുദ്ധമതങ്ങളുണ്ടല്ലോ, സത്യത്തിൽ ബുദ്ധമതത്തിൽ ദൈവമല്ല എന്നൊക്കെ പറയുമ്പോൾ പോലും ഇവര് നമ്മളെ ഈ പുരാണങ്ങളിലൊക്കെ ഉള്ള ദശാവതാരം ഉൾപ്പെടെയുള്ള കഥകൾ ഇവരെല്ലാം എടുത്തിട്ടുണ്ട്. അതാണ് ഞാൻ പറയുന്നത്, ഹിന്ദു മതത്തിന്റെ വകഭേദം മാത്രമാണ്, ദശാവതാരം ഉൾപ്പെടെയുള്ള കഥകൾ ഈ ജാഥാ കഥകളുടെയും അതിന്റെ ബുദ്ധിസ്റ്റ് ട്രഡീഷൻ ഒക്കെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അത് ഏറ്റവും കൂടുതൽ ജൈനിലാണ്. ജൈൻ ഇവരൊക്കെ നമ്മൾ വലിയ ബനിയെന്നല്ല വിളിക്കുക, ജൈൻ വൈഷ്ണവ ബനിയെന്ന് വിളിക്കുക. അപ്പൊ ഈ കഥകളെല്ലാം അവരും എടുത്തിട്ട്, അതുകൊണ്ടാണ് പിന്നെ ഈ പറയുന്ന ജൈനമതവും വൈഷ്ണവ മതം എന്നാണ് അന്ന് പറഞ്ഞുകൊണ്ടിരുന്നത്. തമ്മിൽ ഈ ജൈൻ കോൺസെപ്റ്റും അതുപോലെ തന്നെ വൈഷ്ണവ കോൺസെപ്റ്റും വളരെ ക്ലോസ് ആയിട്ടുള്ള ലിങ്ക്സ് ഉണ്ട്. അത് നിങ്ങൾ ഗുജറാത്ത് പോയാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. ഓക്കെ, ആദർശ, അയോധ്യയുടെ ഒരു കുതിപ്പ് ഇനി എങ്ങനെയായിരിക്കും? നേരത്തെ ഇവിടെ അതുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളൊക്കെ ഉണ്ടായി. ഒരു നഗരം തന്നെ മാറുന്നു, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട തീർത്ഥാടനവും അതുപോലെ വിനോദസഞ്ചാരവുമായിട്ട് ബന്ധപ്പെട്ടൊക്കെ വലിയ മാറ്റങ്ങൾ വരുന്നു, വലിയ വികസന പ്രക്രിയ നടക്കുന്നു. അപ്പോൾ ഈ ഇതൊക്കെ പിന്നെ പരിശോധിക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കുതിപ്പ് ഇനി വരും ദിവസങ്ങളിൽ അയോധ്യയുടെ? ആദ്യമായി അയോധ്യയെ സംബന്ധിച്ച് ഇന്ന് നമ്മളുടെ ഇന്ന് പല ആളുകളുടെ ഒരു ചെറിയൊരു ചുരുങ്ങിയ കാഴ്ചപ്പാടുണ്ട്. അതായത് പിന്നെ ശ്രീരാമ ഭഗവാൻ ഒരു മതത്തിന്റെ മാത്രം പ്രതീകമാണെന്നുള്ള ഒരു കാഴ്ചപ്പാട്. ആദ്യമായി തന്നെ ഈ കാഴ്ചപ്പാട് ഒന്നാമത് മാറി. അപ്പൊ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു സംസ്കാരത്തിന്റെ പ്രതീകമാണ്. ഈ സംസ്കാരത്തിന്റെ പ്രതീകം ഈ ശ്രീരാമ ഭഗവാനെ പ്രകീർത്തിച്ചുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു വ്യക്തിയാണ് അല്ലാമ ഇക്ബാൽ. അദ്ദേഹം വരെ പിന്നെ ശ്രീരാമ ഭഗവാനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പിന്നെ അബുൽ ഫസൽ അക്ബർ, എപ്പോഴും നമ്മൾ മുഗൾ കാലഘട്ടത്തെ ചരിത്രം ഒരുപാട് നമ്മള്
പരാമർശിക്കപ്പെടുന്നുണ്ട് പുസ്തകങ്ങളിലാണെങ്കിലും. പക്ഷെ നമ്മൾ ആ കാലഘട്ടത്തിൽ തന്നെ അബുൽ ഫസൽ വരെ ഐനി അക്ബർ എഴുതിയ അദ്ദേഹം വരെ ശ്രീരാമ ഭഗവാനെ പറ്റി എഴുതിയിട്ടുണ്ട്. ഇനി അതൊക്കെ പോട്ടെ, ഇനി നമ്മള് ഗുരു ഗ്രന്ഥസാഹിബ് എടുക്കുകയാണെങ്കിൽ അതിൽ ഏകദേശം 2000 തവണ ശ്രീരാമ ഭഗവാന്റെ നാമം അതിന് വരുന്നുണ്ട്, ഗ്രന്ഥസാഹിബിന് വരുന്നുണ്ട്. അപ്പോ ഒരു മതത്തിന്റെ അല്ലാതെ ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായി ശ്രീരാമ ഭഗവാൻ മാറുന്ന ഒരു കാഴ്ചയാണ്. ഇത്രയും കാലമായിട്ട് അത് ചുരുങ്ങിയ ചില ആ കാഴ്ചപ്പാടുകളുള്ള ആളുകൾ ഉണ്ടെങ്കിലും ഇനി അത് കാണാൻ പോകുന്നത് ഭാരതം മൊത്തം അല്ലെങ്കിൽ ഭാരതത്തിന് പുറത്തും ഇതൊരു മതത്തിന്റെ അല്ല ഒരു സംസ്കാരത്തിന്റെ പ്രതീകമായിട്ട് അയോധ്യ മാറുന്ന ഒരു കാലഘട്ടത്തിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. തീർച്ചയായും അതിനനുസരിച്ചുള്ള വികസന പ്രവർത്തനങ്ങൾക്ക് ഇപ്പോൾ ഒരു നടുമുഖം കുറിക്കുകയുണ്ടായി. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പിന്നെ മുൻകൂട്ടി വരും. ഇനി നമ്മൾ വേറൊരു കാര്യം കൂടി ചിന്തിക്കേണ്ടത്, 1858 ഈ ഒരു സിഖ് മതത്തിലെ ചില വ്യക്തികൾ അവിടെ കയറി പിന്നെ ശ്രീരാമ ഭഗവാന് പിന്നെ ഇത് കൊടുക്കുകയുണ്ടായി. അപ്പൊ ശ്രീ ആ സിഖ് വംശജരുടെ പിൻഗാമികൾ ഈ കാലഘട്ട ഈ 22 ജനുവരി വീണ്ടും അയോധ്യയിൽ വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു കാഴ്ചപ്പാട് തന്നെ ഇനി മാറാൻ പോകുന്ന ഒരു ഒരു സാഹചര്യത്തിലേക്കാണ് നമ്മൾ മാറുന്നത്. അത് കേരളത്തിന് അകത്തും അത് മാറേണ്ടത് ആവശ്യമുണ്ട്. കാരണം ശ്രീരാമ ഭഗവാൻ എന്ന് പറയുന്നത് ഒരു വലിയൊരു സംസ്കാരത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ഇനി അങ്ങോട്ട് ഒരുപാട് എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് ആണെങ്കിലും എല്ലാ തരത്തിലുള്ള കണക്ടിവിറ്റിയും ഇത് ഇന്ത്യയുടെ പിന്നെ ടൂറിസത്തിന്റെ ഏറ്റവും വലിയൊരു കേന്ദ്രമായിട്ട് മാറും. ഇത് വെറും റിലീജിയസ് ടൂറിസം പ്ലേസ് ആയിരിക്കില്ല, ഇത് എല്ലാ തരത്തിലുള്ള ടൂറിസം അവിടെ ഉണ്ടാവും. വെറും ഒരു ഞാൻ പറഞ്ഞ പോലെ ഒരു മതത്തിന്റെ ഒരു ഇത് മാത്രമായിരിക്കില്ല അത്, എല്ലാവിധ മത വംശജരും അവിടേക്ക് യാത്രകൾ ചെയ്യും. പിന്നെ ഇന്ത്യക്ക് പുറത്തുനിന്ന് ഒരുപാട് ആളുകൾ വരും. അപ്പോ അയോധ്യ ഒരു പക്ഷെ ഉത്തർപ്രദേശിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഉത്തർപ്രദേശിനെ മാത്രമല്ല ഭാരതത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റും. ഞാൻ പറഞ്ഞ പോലെ ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ ശ്രീരാമ ഭഗവാനുള്ള ഈ ബുദ്ധിസം പോലെ തന്നെ ശ്രീരാമ ഭഗവാൻ ഒരു ആക്സെപ്റ്റൻസ് ഉണ്ട്. ഈ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ രാജ്യങ്ങളിൽ നിന്ന് പിന്നെ ഒരുപാട് ആളുകൾ അയോധ്യ ദർശിക്കാനും വാരണസി ദർശിക്കാനും ഇതുപോലെ പുണ്യസ്ഥലങ്ങളൊക്കെ ദർശിക്കാനും ഇനി വരും. ഇനി നമ്മള് പൗരാണിക കാലഘട്ടം തൊട്ടേ നമുക്കറിയാം ഒരു ക്ഷേത്രം അല്ലെങ്കിൽ ഏതൊരു റിലീജിയസ് പ്ലേസ് ഉണ്ടെങ്കിൽ അതിന് ചുറ്റു പിന്നെ ഒരു ഉണ്ടാവുന്ന ഒരു റിലീജിയസ് എക്കണോമി ഉണ്ട്. ആ എക്കണോമി ഒരു വലിയൊരു പിന്നെ ഒരു ഗ്രോത്ത് തന്നെ അവിടെ ഉണ്ടാവും. അത് അവിടുത്തെ ജനങ്ങൾക്ക് ഗുണമുണ്ടാവും, പിന്നെ ഭാരതത്തിന് ഒരുപാട് ഗുണമുണ്ടാവും, നമ്മുടെ ഖ്യാതി ലോകമെമ്പാടും എത്തും. ആ ഒരു കാഴ്ചപ്പാടോടെയാണ് നമ്മൾ കാണുന്നത്. നമ്മുടെ ഗ്രന്ഥങ്ങൾ നമ്മുടെ സംസ്കാരത്തിന്റെ പ്രതീകങ്ങളായ പല പല ശ്രീരാമ ഭഗവാനെ വിവരിച്ചുകൊണ്ട് ഒരുപാട് എല്ലാവരും എഴുതിയിട്ടുണ്ട്. നമുക്ക് കബീർ കാ ദോഹയെ പറ്റിയൊക്കെ നമുക്കറിയാം, കബീർ കാ ദോഹയെ പറ്റിയൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ ഇതൊരു മതത്തിന് അതീതമായിട്ട് ഈ അയോധ്യ നഗരി മാറുന്ന ദിവസങ്ങളിലേക്കാണ് നമ്മൾ ഇനി കടന്നു പോകുന്നത്. ഒരു പക്ഷെ നമുക്കത് കാണാനുള്ള ഒരു ഭാഗ്യം ഉണ്ടായി, അത് തന്നെ വലിയൊരു കാര്യമായിട്ട് ഞാൻ കാണുന്നു. അത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളിൽ ഇനിയും പിന്നെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഒരുപാട് സ്ഥലങ്ങളിൽ പിന്നെ ഈ ഈ പ്രസന്റ് ഗവൺമെന്റ് റിലീജിയസ് ടൂറിസം ഒരുപാട് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അതിൽ ഞാൻ പറഞ്ഞ പോലെ ഈ റിലീജിയസ് ടൂറിസം പ്രൊമോട്ട് ചെയ്യുന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആ ഒരു പ്രദേശത്തിന് ലോകരാഷ്ട്രങ്ങൾക്ക് ഇടയിലുള്ള ഒരു അംഗീകാരമാണ്. കാരണം ഇപ്പോ ബുദ്ധിസ്റ്റ് സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഒരു ഇത് നമ്മുടെ ടൂറിസത്തിന്റെ ഇതുണ്ട്. ഒരുപാട് ബുദ്ധിസ്റ്റ് രാജ്യങ്ങള് ഇന്ത്യയിലേക്ക് യാത്ര ചെയ്യുന്നുണ്ട്. ഇനി വേറെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. നേപ്പാൾ എന്ന് പറയുന്ന രാജ്യം, നേപ്പാൾ എന്ന് പറയുന്ന സ്വാഭാവികമായിട്ട് അവിടെ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാവോയിസ്റ്റ് പാർട്ടി ഒക്കെ ഉള്ള ഒരു രാജ്യം തന്നെയാണ്. നേപ്പാൾ എന്ന് പറയുന്നത് ഒരു ഹിന്ദു രാഷ്ട്രമാണ്. പക്ഷെ എന്നിരുന്നാലും അവിടെ മാർക്സിസത്തിന്റെ അല്ലെങ്കിൽ ചൈനയായിട്ട് തൊട്ടുകിടക്കുന്ന പ്രദേശമായതുകൊണ്ട് തന്നെ ഒരുപാടുണ്ട് അവിടെ. അവിടെയാണ് സീതാ ദേവിയുടെ ജന്മസ്ഥലമായിട്ട് കണക്കാക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നേപ്പാൾ വളരെയേറെ പിന്നെ ഇൻട്രസ്റ്റ് പിന്നെ കാണിച്ചിരിക്കുന്നു. അതായത് അയോധ്യയും ഈ പറഞ്ഞ ജനക്പുരിയും തമ്മിലുള്ള ഒരു കണക്ഷന് വേണ്ടിയിട്ട്. അപ്പൊ ഇത്തരത്തിൽ നേപ്പാൾ മാത്രമല്ല, ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടെ തായ്ലൻഡ് ഇതുപോലെയുള്ള ഒരുപാട് രാഷ്ട്രങ്ങൾ ഇതുമായിട്ട് മുന്നോട്ട് വരും. അപ്പോ അത് ഭാരതത്തിനെ സംബന്ധിച്ച് ഒരു വലിയൊരു ഇതാണ് നൽകുന്ന, ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഒരു വലിയൊരു പ്രസൻസായി മാറുകയാണ്. അത് ചൈനയുടെ ചില നീക്കങ്ങളെ തടയിടാനും നമുക്ക് സാധിക്കും ഇതുവഴി. അപ്പൊ ഇത് ഇത്തരത്തിലുള്ള വലിയൊരു ഇതിലേക്കാണ് ഇനി ഭാരതം കാണാൻ പോകുന്നത്. നമുക്കതൊക്കെ ഇനി വരും ദിവസങ്ങളിൽ കാണാവുന്നതാണ്, ഇതിന്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് കാണാവുന്നതാണ്. യെസ്, സജീവൻ സാറ്, പിന്നെ ഈ നേരത്തെ ആദർശ് പറഞ്ഞ പോലെ മതത്തിനതീതമായിട്ട് ശ്രീരാമചന്ദ്രനെ കാണാനുള്ള ഒരു കാഴ്ചപ്പാടിൽ എത്തിയിരിക്കുന്നു ഭൂരിപക്ഷം. പക്ഷെ ഇപ്പോഴും
നമ്മുടെ പിന്നെ സീതാറാം യെച്ചൂരിയെ പോലുള്ളവർ പറഞ്ഞത് ഈ മതത്തെയും രാഷ്ട്രീയത്തെയും കൂട്ടിക്കുഴക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഈ ഇൻവിറ്റേഷൻ നിരാകരിക്കുന്നു എന്നാണ് അല്ലേ? അപ്പോ ആദർശ് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ അവസാനം സങ്കല്പിച്ച് വല്ലാത്തൊരു അവസ്ഥയിലേക്ക് എത്തി. ഞാൻ ചിരിച്ചു, ചൈന പ്രശ്നം പോലും നമുക്ക് ഒരു പ്രശ്നമാവില്ല ഈ ക്ഷേത്രത്തിന്റെ നിർമ്മിതിയിൽ എന്നൊക്കെ പറയുമ്പോൾ, അതൊക്കെ ഒരു സങ്കല്പത്തിന് അപ്പുറത്തെ ഒരു കാര്യമാണ്. ഒരു കാര്യം ഉറപ്പാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇപ്പൊ അവിടെ അയോധ്യയിൽ ഒരു ക്ഷേത്രം, പ്രത്യേകിച്ച് കുറെ കാലമായി വിവാദ ഭൂമിയായിരുന്ന സ്ഥലമാണ്, അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാവുന്നു എന്നുള്ളത് സ്വാഭാവികമായിട്ടും പ്രധാനമന്ത്രി പറഞ്ഞു. രണ്ട് തരത്തിലുള്ള ടൂറിസം, പിൽഗ്രിം ടൂറിസവും ഉണ്ടാവുന്നു, അതേപോലെ തന്നെ അല്ലാത്ത തരത്തിലുള്ള ടൂറിസം അവിടെ ഉണ്ടാവുന്നു. അത് അത് എല്ലാ സ്ഥലങ്ങളിലും ഉള്ളതാണ്. അത് ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ പലപ്പോഴും പോകുമ്പോൾ, ഇപ്പോ അബുദാബിയിൽ ഞാൻ അവിടുത്തെ ഒരു പള്ളിയിൽ പോയിരുന്നു. അവിടുത്തെ മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിപ്പത്തിൽ മൂന്നാമത്തെ പള്ളിയാണ്. അത് കാരണം വെച്ചാൽ അത്രയും എന്താണ് ധാരാളിത്തമുള്ള ഒരു പള്ളിയായിരുന്നു. മറ്റുള്ള പള്ളി അബുദാബിയിൽ മറ്റു പള്ളികളിൽ നമ്മൾ പോകുന്നില്ലല്ലോ, ആ പോയി കാണാൻ. അവിടെ അവിടെ കാണുന്നിടത്ത് മുഴുവൻ ഏറ്റവും വിലപിടിപ്പുള്ള സാധനങ്ങളാണ്. അതിന്റെയൊക്കെ കൗതുകത്തിൽ ആളുകൾ പോകും. ഒരു ഒരു കാര്യം ഉറപ്പാണ്, ആദർശ് പറഞ്ഞ പോലെ സമസ്ത ജനങ്ങളും, ഇന്ത്യയിലെ സമസ്ത ജനങ്ങളും അല്ലെങ്കിൽ പുറത്തുള്ള നേപ്പാൾ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിലെ ജനങ്ങളൊക്കെ ശ്രീരാമ ഭക്തന്മാരായിട്ട് മാറുന്നുള്ളതായിട്ടൊന്നും അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. ഭക്തിയുള്ള ആളുകൾക്ക് നേരത്തെ ശ്രീരാമൻ ഭക്തിയുള്ള ആൾക്ക് അതേപോലെ ഉണ്ടാകും, ഒരു പക്ഷെ അതിനേക്കാൾ കൂടുതൽ ആൾക്ക് ഉണ്ടായേക്കാം. അതൊക്കെ സ്വാഭാവികമായിട്ടാണ്. അപ്പം ഇതേപോലെ തന്നെ നിങ്ങൾ പിന്നെ ആലോചിക്കേണ്ടത്, ഇതിൽ നിന്നും വലിയ ദൂരങ്ങൾ അകലെയല്ലാതെ നിർമ്മിക്കാൻ പോകുന്ന മുസ്ലിം പള്ളി, സ്വാഭാവികമായിട്ട് അവിടേക്ക് ഈ മുസ്ലിങ്ങളുടെ ഒരു വലിയ പ്രവാഹം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം തകർക്കപ്പെട്ട ബാബറി മസ്ജിദിന് പകരമായിട്ട് ഇതൊരു വലിയ സംഭവം ഉണ്ടാകുന്ന അവിടേക്ക് ആൾ പോകും. ഇതൊക്കെ ഈ ഓരോ സംഗതിയിലും ഉണ്ടാകുന്ന അതിന്റെ വാർത്താ പ്രാധാന്യം വെച്ചുകൊണ്ട് പോകുന്നതാണ്. പക്ഷെ ഒരു കാര്യം, ഈ വികസനം എന്ന് പറയുന്നത് ഈ ഭക്തിയുമായി ബന്ധപ്പെട്ട വികസനം, ഇപ്പൊ ഗുരുവായൂരാണെങ്കിലും അങ്ങനെ വാരാണസിയിലാണെങ്കിലും നമ്മൾ പല സ്ഥലത്തുണ്ട്, ആളുകൾ പോകുന്ന ആ ഭക്തിയുമായി ബന്ധപ്പെട്ട് അവിടെ ഇഷ്ടം ധാരാളം ആളുകൾ. ഇപ്പൊ ഇവിടെ പറയുന്ന അനുസരിച്ചിട്ട് ഒരു ദിവസം 200,000 ആളുകളെയാണ് അവിടെ പ്രതീക്ഷിക്കുന്നതെന്നാണ് ഈ ശ്രീരാമ ക്ഷേത്രത്തിന്റെ ട്രസ്റ്റ് പറയുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ട് അത്രയും ആളുകൾ അവിടെ എത്തുമ്പോൾ ഉണ്ടാകുന്ന വികസനം അസാധ്യമായ വികസനമായിരിക്കും. അവിടെ നേരത്തെ ഇവിടെ ഗുരുമൂർത്തി പറഞ്ഞ പോലെ അവിടെ വരാൻ പോകുന്ന വിമാനത്താവളം ഒരുപക്ഷെ ലോകോത്തര നിലവാരമുള്ളതായിരിക്കും, ഇന്ത്യയിൽ ഇതുവരെ ഇല്ലാത്തത്ര ഗംഭീരമായിരിക്കും. കാരണം പല സ്ഥലങ്ങളിലെ ആളുകൾ വിമാനത്തിനവിടെ വരാൻ സാധ്യതകളാണ്. അപ്പൊ അത്തരം വികസനമൊക്കെ ഉണ്ടാകുമ്പോൾ അവിടെയുള്ള ആളുകളുടെ ജീവിത നിലവാരം ഉയരുമെന്നുള്ള കാര്യം സംശയമില്ല. പക്ഷെ അതിനെ നമ്മളിങ്ങനെ കാണുന്നതിൽ അർത്ഥമില്ല. വേറൊരു കാര്യം, ഭക്തിയും രാഷ്ട്രീയവും നമ്മൾ കൂട്ടിയോജിപ്പിക്കണോ എന്നുള്ള, ഭക്തി ഭക്തന്മാർക്ക് രാഷ്ട്രീയം ഉണ്ടാകാം, രാഷ്ട്രീയക്കാർക്ക് ഭക്തി ഉണ്ടാകും. ഞാൻ ഇതിൽ ഗുരുമൂർത്തി അറിഞ്ഞോ അറിയാതെ പറഞ്ഞൊരു യാഥാർത്ഥ്യം ഒരു സ്വഭാവം ഉണ്ടല്ലോ, അത് അതിനോട് ഞാൻ യോജിക്കുന്നു. വ്യക്തിനിഷ്ഠമാണ് ഭക്തി, വ്യക്തിനിഷ്ഠം തന്നെയാണ് രാഷ്ട്രീയവും. അപ്പൊ ഒരാൾക്ക് രാഷ്ട്രീയം ഉണ്ടാവാം, അത് അയാളുടെ താല്പര്യമാണ്. ഇപ്പൊ എന്റെ രാഷ്ട്രീയ എനിക്ക് ഞാൻ പ്രത്യേക രാഷ്ട്രീയ പാർട്ടിയുടെ ആളല്ല, പക്ഷെ എന്റെ ഭാര്യ കടുത്ത CPM-കാരിയാണ്. അതിനർത്ഥം ഞാൻ അത് തമ്മിൽ കൂട്ടിയോജിപ്പിക്കുന്നതിലോ ഞങ്ങളുടെ കുടുംബബന്ധത്തിന്റെ പ്രശ്നം ഉണ്ടാവുന്നതിനല്ല, അത് സ്വാഭാവികമായ കാര്യം. ഓരോരുത്തരുടെയും വ്യക്തിനിഷ്ഠമായിട്ടുള്ള ഭക്തി പൂർണ്ണമായിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ ഏറ്റവും വലിയ ശ്രീരാമ ഭക്തനായിരുന്നല്ലോ, ശ്രീരാമനെ ഒരു വലിയൊരു ഒരു ആദർശ പുരുഷനായിട്ട് കണ്ട ആളായിരുന്നു മഹാത്മജി. മഹാത്മജി ഒരു രാമക്ഷേത്രത്തിലും പോയിട്ടില്ല, മഹാരാത്മജി ഒരു ക്ഷേത്രത്തിലും പോയിട്ടില്ല. പക്ഷെ അദ്ദേഹത്തിന്റെ ഏറ്റവും മര്യാദ രാമൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ സങ്കല്പം തന്നെ അതാണല്ലോ അദ്ദേഹം ഈ ശ്രീരാമനിൽ അധിഷ്ഠിതമായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഓരോ പ്രവർത്തനവും അത് അത് വേറെ ഓരോരുത്തർക്കും ഓരോ രീതിയാവും. അങ്ങനെ നമ്മൾ കാണണം. ചെക്ക് നേരത്തെ എനിക്ക് ഇവിടെ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ഗുരുമൂർത്തി തന്നെയാണ് പറഞ്ഞത്, എല്ലാ ആളുകളും അവനവന്റെ വിശ്വാസവും അവനവന്റെ രാഷ്ട്രീയം ഒക്കെ നിലനിർത്തിക്കൊണ്ട് തന്നെ വിശ്വാസത്തിൽ വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കാന്ന ആൾക്ക് വിശ്വസിക്കാതിരിക്കാം, ഏത് മതത്തിലും വിശ്വസിക്കാം. അങ്ങനെയൊക്കെ ആകുമ്പോഴാണ് അവിടെ ഒരു സൗന്ദര്യം ഉണ്ടാവുന്നത് ജനാധിപത്യം. അത് ആ രീതിയിലായിരിക്കണം മതേതരത്വം. മതേതരത്വം തന്നെ മതനിരാസമല്ല, മതേതരം ഓരോരുത്തരും വിശ്വസിക്കാനും വിശ്വസിക്കാതിരിക്കാനുള്ള താല്പര്യമുണ്ട്, രാഷ്ട്രീയ വിശ്വാസം ഇഷ്ടമുള്ള എടുക്കാനുള്ള താല്പര്യമുണ്ട്. അതൊക്കെ ഉണ്ടാവട്ടെ എന്നാണ് എന്റെ അഭിപ്രായം. യെസ്, എന്തായാലും അയോധ്യ ഉണരട്ടെ, അയോധ്യ കുതിക്കട്ടെ. ജനഡിബേറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാ അതിഥികൾക്കും നന്ദി, ഒപ്പം പ്രേക്ഷകർക്കും.